بسم الله عظيم القدرة والشان. بسم الله عظيم القدرة والشان. شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يسر لم يكن ولا حول ولا قوة إلا بالله العلي العظيم. وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون. صدق الله مولانا العلي العظيم. من يعش منكم بعدي فسيرى اختلافا كثيرا فعليكم بسنتي وسنة الخلفاء الراشدين المهديين وتمسكوا بها وعلوا عليها بالنواجذ. صدق رسول الله صلى الله عليه وسلم. سريت من حرم ليلا إلى حرمي كما سرى البدر في داج من الظلم وبت ترك إلى أن نلت منزلة من قاب قوسين لم تدرك ولم ترمي. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا لي ولا أحدي. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني. السلام عليكم ورحمة الله وبركاته. يتم بخوانا സ്നേഹ ആദരവുകൾ നിറഞ്ഞ ഈ ജമാഅത്ത് പള്ളിയുടെ ഖതീബ് സഖാഫി ഉസ്താദ് മറ്റുള്ള മക്കൾ നാട്ടിന്റെ ഉമറ നേതാക്കൾ സംഘടനാ നേതാക്കൾ പ്രിയപ്പെട്ട മുത്തഅല്ലിമുകൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശ ധീരരായ വിദ്യാർത്ഥി യുവ സുഹൃത്തുക്കൾ പ്രിയപ്പെട്ട ഉമ്മമാർ സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത അഹ്ലു ബൈത്തുൽപ്പെട്ട സയ്യിദവരുടെ ബറക്കത്ത് കൊണ്ട് ഈ മാസത്തിന്റെ ഹുറമത്ത് കൊണ്ട് അല്ലാഹു സാധുക്കളായ നമ്മളെ എല്ലാവരെയും നമ്മുടെ കൂട്ടുകുടുംബങ്ങളെയും നമ്മുടെ സംഘടനാ കുടുംബങ്ങളെയും നമ്മെ സഹായിക്കുന്ന സഹകരിക്കുന്ന നാട്ടിലുള്ള വിദേശത്തുള്ള മുഴുവൻ ആളുകളെയും അല്ലാഹു പൊരുത്തപ്പെടുന്നവൻ ഇഷ്ടപ്പെടുന്ന അവന്റെ ദീനിന്റെ യഥാർത്ഥ ഖാദിമികളിൽപ്പെടുത്തി തെറുമാറാകട്ടെ. നമ്മുടെയും അവരുടെയും ശാരീരികമായ മാനസികമായ കുടുംബപരമായ സാമ്പത്തികമായ എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും കടബാധ്യതകളും രോഗങ്ങളും ഷഫയാക്കി ദുനിയാവിലും ആഖിറത്തിലും സലാമത്തിലും ഇസ്സത്തിലുമാക്കി തരട്ടെ. നമ്മുടെയും അവരുടെയും ഹയാത്തും മൗത്തും എല്ലാ അമലുകളും അല്ലാഹുവിന്റെ പൊരുത്തത്തിലാക്കി തരട്ടെ. മാരകമായ ട്യൂമർ, ക്യാൻസർ, കിഡ്നി അപകടങ്ങൾ, ഹാർട്ട് അറ്റാക്കുകൾ, സൈഡ് എഫക്റ്റുകൾ, വാഹന അപകടങ്ങൾ, പെടുന്നനെയുണ്ടാകുന്ന മരണങ്ങൾ എല്ലാത്തിലും നിറ്റും നമ്മെയും ഈ പറയപ്പെട്ട എല്ലാവരെയും അല്ലാഹു കാത്ത് സലാമത്താക്കി തരട്ടെ. ആമീൻ. ബഹുമാനികളെ,
football mar unity Jesus of the സമ്മേളനത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്, ഈ നാട്ടിലെ സർവ മുസ്ലിം ഉമ്മത്തും അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയ ആദർശത്തിൽ അഥവാ നീണ്ട 64 കൊല്ലം മഹാനായ സയ്യിദുന ഉമർ റഷിദുന മർഹൂം താജുൽ ഉലമായി ഖദ്ദസല്ലാഹു സർഹുൽ അസീസ് അവർ നമുക്ക് പഠിപ്പിച്ചു തന്ന അല്ലാഹുവിന്റെ ദീനിന്റെ ഹഖായ സത്യമായ ആ പാതയിൽ അന്നും ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജമാഅത്ത്. അല്ലാഹു ഖിയാമന്നാൾ വരെ ഈ ജമാഅത്ത് ആ നിലക്ക് നിലനിർത്തി തരട്ടെ. നേരത്തെ സ്വാഗത ഭാഷണത്തിൽ ഉണർത്തിയതുപോലെ മഹാനായ താജുൽ ഉലമ തങ്ങളോടൊപ്പം ഈ നാട്ടിലേക്ക് പരിപാടിക്ക് അവരെ ചെരുപ്പെടുത്തു വെക്കാനും തുപ്പാൻ വേണ്ടി പാത്രം വെച്ചു കൊടുക്കാനും ഞാൻ ഒന്നിച്ചു വന്നിരുന്നു. ഞങ്ങൾ അഡ്രസ് അവരെ കൊണ്ടാണ്. ഞങ്ങൾക്ക് സ്വന്തം അഡ്രസ് ആക്കാൻ കഴിയില്ല. അപ്പോൾ ഈ നാട്ടിലെ സർവ മുസ്ലിം ഉമ്മത്തും താജുൽ ഉലമയുടെ വരവും അവരെ കാണാനും ആഗ്രഹിക്കുന്നവർ ആശിക്കുന്നവർ അന്നത്തെ ജമാഅത്ത് കമ്മിറ്റിയും ഇന്നും കമ്മിറ്റിയും ഉമറാക്കളും നേതാക്കളും പ്രവർത്തകന്മാരും ആണും പെണ്ണും ഒക്കെയും ആ വഴിയിൽ തന്നെ അൽഹംദുലില്ലാ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ ബഹുമാനപ്പെട്ട മർഹൂം ഷുരൈബൈൽ ഉസ്താദ്, ബഹുമാനപ്പെട്ട മർഹൂം മഞ്ഞനാടി ഉസ്താദ്, അവരെ രണ്ടാളെ കൂടെയും ഞാൻ വന്നിരുന്നു. ഷുരൈബൈൽ ഉസ്താദും ഞാനും ഒന്നിച്ചു കൂടെ ദർസ് വാർഷികത്തിന് വന്നു പോയി. ഷുരൈബൈൽ ഉസ്താദിന്റെ വീട്ടിൽ പോയി ഞാൻ വണ്ടിയിൽ കാറിൽ കൂട്ടിക്കൊണ്ടു വന്നു. തിരിച്ച് ഉസ്താദിന്റെ വീട്ടിൽ ആക്കിയിട്ടാണ് ഞാൻ കേസിയോട് പോയത്. എന്നോട് പറഞ്ഞു, പോനെ നിങ്ങ നമ്മളെ പുരക്ക് വരി, ഞമ്മ അവിടുന്ന് ഒന്നിച്ചിട്ട് പോവാം, നിങ്ങ എന്നെ കൊണ്ടാക്കിയിട്ട് പോയെങ്കിൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെ മോനെ എന്ന് വിളിച്ചു പറയുന്ന ആള് നമുക്കുണ്ടാവും വലിയ സന്തോഷം. ഈ ബഹുമാനിച്ചിട്ട് സ്വാഗതം പറയുന്ന അതിനേക്കാളും നല്ലത് ഞമ്മളെ മോനെ എന്ന് വിളിച്ചിട്ട് ഞമ്മളെ പേടിപ്പിച്ചിട്ട് ശരിയാക്കുന്ന ആളാണ് ഞമ്മക്ക് മനസ്സിലായി. അതപ്പ വലിയ സന്തോഷം. ഈ ബഹുമാനിക്കുമ്പോ പറയുമ്പോ എന്നെ പേടിയാണ്. ഇവിടെ ഭയങ്കര സ്വാഗതം കേസീരുടെ ഉസ്താന്ന് പറഞ്ഞ ആ രീതിയിൽ അറിയോ എന്ന് ചോദിക്കുമ്പോ എന്റെ മനസ്സിൽ ആ തറക്കേടില്ല, ഇപ്പൊ ഞാൻ അത്ര വലുതായില്ലേ എന്ന് തോന്നി. എന്റെ ഹലാക്കിന്റെ കൊടി കുത്തി അള്ളാഹു സലാമത്താക്കി തട്ടി. അള്ളാഹു ഞമ്മളൊക്കെ അങ്ങനെ പത്താള് പറയുമ്പോ ഞമ്മളിങ്ങനെ വർഷം കുറച്ച് പൊന്താൻ തുടങ്ങിയാൽ പിന്നെ തീർന്നു ആഫീസ് കൂട്ടി. അപ്പൊ ഞമ്മളെ ചീത്ത പറയുകയും നേരാക്കുകയും ചെയ്യുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ഞമ്മളെ. കുറെ നോട്ടീസിലും സ്റ്റേജിലും ആദരിക്കലും ചക്കയാക്കലും കാണുമ്പോ ഞമ്മക്ക് അങ്ങനെ ഉള്ളിൽ അങ്ങനെ ഓരോന്നും വന്നാ പിന്നെ പോയി. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഷുരൈബൈൽ ഉസ്താദിനെ കൊണ്ടുപോയി വീട്ടിലാക്കി ആക്കാൻ പോയത്. ബഹുമാനപ്പെട്ട മഞ്ഞനാടി ഉസ്താദ് അവരൊക്കെ തറഞ്ഞല്ലോ ഉയർത്തി കൊടുക്കട്ടെ. ഇവിടെ വന്നു ഞാൻ കുറച്ച് കിടക്കുന്നു, മോനെ നിങ്ങ കുറച്ച് ബാഗ് പറയും എന്ന് പറഞ്ഞിട്ട് എന്നോട് പറയാൻ പറയാം, ഞാൻ പിന്നെ കടന്നിട്ട് കുറച്ച് പിന്നെ വരും എന്ന് പറഞ്ഞു. വലിയ മഞ്ഞനാടി ജമാഅത്തിൽ ഷുരൈബൈൽ ഉസ്താദ് ബഹുമാനപ്പെട്ട മഞ്ഞനാടി ഉസ്താദിന് ഒരു ആദരിക്കൽ പരിപാടി ഉണ്ടായിരുന്നു. ഈ അടുത്ത് വഫാത്താദിന്റെ കുറച്ച് മുമ്പ് അപ്പൊ ആ മഞ്ഞനാടിക്കാർ പോയിട്ട് വിളിക്കാൻ പോയി. അപ്പൊ ആസറിന്റെ ശേഷം പരിപാടി വെച്ചോളി എന്ന് പറഞ്ഞു.
അപ്പൊ ഉച്ചക്ക് ചോറ് കഴിക്കാൻ, ഉച്ചക്ക് ചോറ് കഴിക്കാൻ നിങ്ങളടക്ക് ഞാൻ വരുന്നില്ല, എനിക്ക് കഴിയില്ല. ഞാൻ ആ കെ സി റോഡിൽ നമ്മളൊരു കിടാകുണ്ട്, ആ അടുക്ക ഞാൻ വരും. കെ സി റോഡിൽ ഞാൻ കഞ്ഞി കുടിച്ചിട്ട് ആസറാമ്പ് വരും. അക്കടായിനോട് പറഞ്ഞു കൊതി മീന്റെ കറി വെറും ചോറാക്കാൻ വേണ്ടി. ഇങ്ങനെ തന്നെ വയസ്സാകുമ്പോൾ ഇവർക്ക് പറയുമ്പോൾ ഇല്ല സന്തോഷമില്ല. നമ്മളെ വയസ്സായ ഉപ്പ ഉമ്മയിലും പറയുമ്പോ ഞമ്മ പറയുമ്പോ പോലെ ആക്കിട്ട് കൊടുത്തോളൂ. ഹലോ ഉമ്മ നെയ്ച്ചോറ് നല്ല വേണ്ട വേണ്ട അവരോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഓർ ഇതിന്റെ പറയുന്നത് അതിനെന്നെ കേട്ടോ. ഉണക്കിന്റെ കറി ഉണക്കിന്റെ കറി ആക്കിട്ട് കൊടുത്തോളൂ. തരണ്ടി എങ്ങനെ തരണ്ടി അങ്ങനെ എന്ത് കേട്ടത് കൊടുത്തോളൂ. നീ വേറെ നേരാക്കും പെണ്ണ് നേരാക്കിട്ടാ ഓർക്കുന്നു അമ്പലം. നീ കൊടുക്കുന്നത് നല്ലതല്ലായിട്ടുണ്ടോ അത് പറഞ്ഞിട്ട് കൊണവില്ല. വയസ്സന്മാർ അങ്ങനെയാണ്. അങ്ങനെ ഓർ പറഞ്ഞു. ഞാൻ ആ പറഞ്ഞ പോലെ ഒരു 11:30 മണിയാകുമ്പോൾ ഓർ വന്ന് കേസ് സ്വീകരിച്ചു. ഞാൻ വേഗം പോയിട്ട് കാറിന് സ്വീകരിച്ചു. ഞാൻ ഓരോട് പറഞ്ഞു മോനെ ആസർക്ക് കിടന്ന് പോവാന്ന്. ഞാൻ ഇവിടെ കുറച്ച് ഉറങ്ങിയിട്ട് ചോറ് വെച്ചിട്ട് ഉറങ്ങുന്നു ആവുന്നു. അങ്ങനെ നിസ്കരിച്ചിട്ട് ചോറ് മീൻ്റെ കറി കാച്ചി നല്ല മീൻ്റെ കറി നല്ല മാഞ്ചിയെല്ലാം കിട്ടിയല്ലേ. ഞാൻ ഉസ്താദ് വിരുന്നിട്ട് തന്നെ കൊടുന്നത് അതന്നെ ഞാൻ പറഞ്ഞിട്ട് പോകാൻ അക്കടായിനെ അറിയും നിങ്ങൾക്ക് അറിയില്ല. പിന്നെ അവിടെ ബെഡിൽ പോയിട്ട് കിടന്ന് ഫാനെല്ലാം വെച്ചിട്ട് മൂന്ന് മണിയാകുമ്പോൾ ഓർ മഞ്ഞനാടിക്കാറുള്ളൂ. ഞാൻ പോയിട്ട് വിളിച്ചു ഞാൻ പറഞ്ഞു മഞ്ഞനാടിക്ക് പോകണ്ടേ നമുക്ക് ആസറാ. ഞാൻ കുറച്ച് ഉറങ്ങിയെങ്കിലും ആവില്ല. ഞാൻ പറഞ്ഞു ഇനി ഉറങ്ങിയെങ്കിലും ആവില്ല ഇനി മോന്തി. അപ്പൊ എന്താക്കും ഞാൻ ക്ഷണിച്ചാ നല്ല കൈ പിടിച്ച് കണിപ്പിച്ചു. അള്ളാഹു അവരെ നമ്മളെല്ലാം അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരുമിച്ചു. നമ്മളെ സ്നേഹം അവിടുത്തെ നമുക്ക് ഈ പത്ര പ്രതീക്ഷ ഏതാനും താജുലുൽബൈ മഞ്ഞനാടി ഉസ്താദൊക്കെ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകുമ്പോ അവര് നമ്മളെ ഒന്ന് തിരിഞ്ഞിട്ട് നോക്കും. എന്റെ മൊഹബീങ്ങളായ എന്നെ സ്നേഹിക്കുന്ന കുറച്ച് കുട്ടികൾ ഉണ്ടായിരുന്നല്ലോ റബ്ബേ, അവരെവിടെ? അവര് വല്ല തെറ്റ് ചെയ്ത കാരണം കൊണ്ട് ഓരോ നരകത്തിലേക്ക് കൊണ്ടുപോയോ? അവര് നരകത്തിൽ പോയിട്ട് ഞങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയില്ല എന്ന് മഹാനായ താജുൽ ഉലമയും നൂറുൽ ഉലമയും മഞ്ഞനാടി ഉസ്താദ് അതുപോലുള്ള മഹത്തുക്കളൊക്കെ പറഞ്ഞാൽ എസ് വൈ എസ്സുകാരെ, ജമാഅത്തിന്റെ നേതാക്കളെ, അലിമിങ്ങളെ, എസ് എസ് എഫുകാരെ, മുത്താലിമിങ്ങളെ, ഉമ്മമാരെ, നമ്മൾ രക്ഷപ്പെടും. ഹുമുൽ ഖൗമു ലാ യശ്ഖാ ജലീസുഹു അശ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ആ മഹത്തുക്കളായ ആ മഹാന്മാരായ ആളുകളെ കൂടെ നിന്നവർ, അവരെ കൂടെ ഇരുന്നവർ, അവരെ സ്നേഹം വെച്ചവർ, അവരെ സ്വഹ്ബത്ത് കെട്ടിയവർ, അവർ ഒരിക്കലും പരാജയപ്പെട്ടു പോകൂല. മറ്റൊരു ഹദീസിൽ ഏതൊരു മനുഷ്യനും ആരെയാണോ സ്നേഹിക്കുന്നത് ആ സ്നേഹിക്കുന്നവരോടുകൂടി അല്ലാഹു അവനെ ഒരുമിച്ച് കൂട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമുക്കൊക്കെ മനസ്സിലുള്ള ചെറിയൊരു സമാധാനം അത്ര മഹത്തുക്കളെ നമ്മളെ കണ്ണുകൊണ്ട് ബഹുമാനത്തിന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്, ആദരവിന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ആ കണ്ടതുകൊണ്ട് തന്നെ അല്ലാഹു നമ്മളെ അവരെ കൂട്ടത്തിൽ കൂട്ടി രക്ഷപ്പെടുത്തും. അല്ലാഹു രക്ഷപ്പെടുത്തി തെറുമാറാകട്ടെ. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മളെന്ത് പാസ്സാവാനാ? ഒരു 100 കൊല്ലം ഞാൻ വയാള് പറഞ്ഞിട്ട് എന്താവാനാ? മഹാത്മാരെ കൂടെ നിന്ന് അവരിങ്ങോട്ട് സ്നേഹത്തിന്റെ കൽബ് കൊണ്ടെന്ന് നോക്കിയാൽ മഹാനായ താജുൽ ഉലമ ഒരിക്കൽ പറഞ്ഞു അല്ലാഹു ദർജയുർത്തി കൊടുക്കട്ടെ, നിങ്ങൾ ബേജാറാവണ്ട, ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾ എന്റെ കുട്ടികളാണ്.
ഒരു സ്ഥലത്തു നിന്നും നിങ്ങളെ ഞാൻ മറക്കൂല, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. കഴിഞ്ഞ വർഷം കെ സി റോഡ് ദിക്റാൽക്കന്റെ വാർഷികം, ഈ വർഷം മുംബൈത്തെ വാർഷികം, അല്ല മുംബൈത്തെ വാർഷികം, ബഹുമാനപ്പെട്ട കൂറത്ത തങ്ങൾ സമാപനത്തിന് വരണം. ഒരീസ് മുമ്പ് ബഹുമാനപ്പെട്ട പായർ തങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ കൂറത്തങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് വരാൻ കഴിയില്ല സഹരി കേസീറോടെ, കാരണം ബഹുമാന ബാപ്പൊക്കെ വല്ലാത്ത സീരസാണ്, കൈതില്ല, സുഖമില്ല, ഉള്ളാളത്താണ് സുഖമില്ല. അപ്പോ എനിക്ക് ഒരു നിവൃത്തിയില്ല. സമാപനത്തിൽ 5-8000 ആളുകൾ അവിടെ കൂടുന്നു. സമാപന ദിവസം കൂറത്തങ്ങൾ വരുന്നു എന്ന് പറഞ്ഞു. ഞാനെന്ത് ചെയ്യും? അത് പരിഹരിക്കാൻ വേണ്ടി വേറെ ആരുമില്ല. ഞാൻ ഉടനെ തന്നെ ഭയാറത്തങ്ങൾക്ക് വിളിച്ചു, ഭയാറ് തങ്ങളെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു. ആ മൂപ്പർ പെട്ടെന്ന് എന്താ കേസ് എന്ത് വിളിച്ചു? അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ഒരു ഇസ്സത്ത് നിങ്ങൾക്ക് ആക്കണം. ഇന്നിവിടെ കൂറത്ത് തങ്ങൾ വരേണ്ടതാണ്, കുറെ വാപ്പൊക്കെ കഴിയാത്തത് കൊണ്ട് വരാൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് ജനങ്ങൾ വരും. തങ്ങൾ ഒരു ദിവസം മുമ്പ് വന്നു പോയിട്ടുണ്ട്. വെള്ളിയാഴ്ച രാത്രി, ശനിയാഴ്ച ഞായറാഴ്ച രാത്രി, ഒരു ദിവസം ഇടയിൽ കിട്ടി. തങ്ങൾ ഇന്നലെ രാത്രി അല്ല മിഞ്ഞാന്ന് രാത്രി വന്നിട്ടുണ്ട്. അതൊന്നും തങ്ങൾ മനസ്സിൽ വെക്കരുത്. എന്റെ ഇസ്സത്ത് ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തണം എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞു, നിങ്ങളെ ദുനിയാവിൽ മാത്രമല്ല ദുനിയാവിൽ ആഖിറത്തിലും ഇൻഷാഅല്ലാഹ് ഞങ്ങൾ രക്ഷപ്പെടുത്തലെല്ലാം നിങ്ങളെയും രക്ഷപ്പെടുത്തും, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അങ്ങനെ മഹാന്മാരെ ഏറ്റെടുത്താൽ നമ്മൾ രക്ഷപ്പെടും കേട്ടോ. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയുള്ള വലിയ വലിയ മഹത്വക്കൾ ഇവിടെ വന്നിട്ടുണ്ട്. നാട് ചെറിയൊരു നാടാണെങ്കിലും ബജാറാക്കാണ് ഞങ്ങളെ നാട്ടിനെ ചെറുതാക്കിയത്. നിങ്ങൾക്ക് നിങ്ങൾ വലുതന്നെ എറുമ്പിന് തുപ്പ് നീർ കാട്ടിലെന്ന് പറഞ്ഞില്ല പണ്ട്? എറുമ്പിന് തുപ്പ് നീർ കാട്ടിലെന്ന് പറയുമ്പോ നിങ്ങളെ നാട്ടിൽ വലിയ നാടല്ല നിങ്ങൾക്ക്. എന്നാലും അൽഹംദുലില്ലാ ഒരു വലിയ നാട്ടിന്റെ അത്ര പറക്കത്ത് ഈ നാട്ടിലുണ്ട്. കുറെ ആലിമീങ്ങളും മുതാലിമീങ്ങളും എല്ലാം ഉണ്ട് അൽഹംദുലില്ലാ. കുറെ വർഷം നമ്മൾ അബുക്രുബയിലായിരുന്നു. ഉൾമാർ ഉസ്താദ് ഞങ്ങൾ ഒന്നിച്ച് ഒരു ദർസിൽ ഉണ്ടായിരുന്ന ആളാണ്. ഞങ്ങൾ ശരീക്കന്മാരും അൽഫീം ഫതീമീം ഒക്കെ ഒന്നിച്ചിട്ട് പോകുന്ന ആളാണ് ഞങ്ങൾ. ഒരു ദിവസം മൂപ്പര് വായിക്ക അർത്ഥം വെക്കും, ഒരു ദിവസം ഞാൻ വായിച്ചിട്ട് അർത്ഥം വെക്കും. അങ്ങനെ അന്ന് മുതലുള്ള വലിയ സ്നേഹം വലിയ പറയുന്നു. മക്കളെല്ലാം നല്ല ഉഷാറാണ്. അല്ലാഹു നല്ല ബർക്കത്ത് കൊടുത്തു. അല്ലാഹു എല്ലാം നിലനിർത്തി കൊടുക്കട്ടെ. എല്ലാം ദീനിനോടും ദീനിന്റെ ആശയത്തിനോടും നമ്മൾ ആലിമികളോടും വലിയ മഹബത്തുള്ള കുടുംബം, അതാണ് വലിയ വിഷയം. മക്കളുണ്ടായിട്ട് ആലിമിങ്ങളെ ചീത്ത പറയുന്ന മക്കളും, തങ്ങന്മാരെ ചീത്ത പറയുന്ന മക്കളും, പൈസന്റെ ടെമ്പർ കാണിക്കുന്നവരുണ്ടായിട്ട് കയറി പൈസ ഇന്നുണ്ടാകും നാളെ പോവും, ആഫിയത്ത് ഇന്നുണ്ടാകും നാളെ പോവും, അതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഞാനിപ്പോ ഒരു മൂന്ന് ചെറിയ കുട്ടികളുള്ള ഉമ്മ, നല്ല റാഹത്തിന് സുഖത്തിലുള്ള ഉമ്മ, പെട്ടെന്ന് ആ ഉമ്മന്റെ സൈഡ് ഒരു ഭാഗം പോയി. ഇപ്പോൾ ആശുപത്രിയിൽ സീരിയസിലായുള്ള, അള്ളാഹു സലാമത്താക്കി കൊടുക്കട്ടെ ആ കുട്ടികൾക്ക് ഉമ്മ എന്ന് പറയാൻ. അള്ളാഹു ആ ഈ ഉമ്മക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അതാണ് മനുഷ്യന്റെ ആഫിയത്തിന്റെ കഥ. കണ്ടില്ലേ മിഞ്ഞാന്ന് രണ്ട് ചെറുപ്പക്കാരും, ഷഹീർ ശംസീർ, അതുപോലെ നാല് ചെറുപ്പക്കാരും രണ്ട് പുതിയാപ്പളമാരായിട്ട് വന്ന് 2 മാസം മുമ്പ് കല്യാണം കഴിച്ച അനിയനും ജ്യേഷ്ഠനും, അഞ്ചനും ജ്യേഷ്ഠനും, എന്നിട്ട് അവർ രണ്ടാളെയും ദുബൈയിലേക്ക് അയക്കാൻ വേണ്ടി കൊച്ചി വിമാനത്താവളത്തിലേക്ക് ഉപ്പയും മറ്റൊരു അഞ്ചനും അടുത്തൊരു വീട്ടുകാരും, ഇങ്ങനെ 4, 5, 7 ആളുകൾ പോയി. നിങ്ങൾ നോക്ക് ഇന്നോവ കാറിന് പോകുമ്പോ ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നത് ആ കാറിന്റെ മേലെ ഒരു കണ്ടെയ്നർ ലോറി ഈ ഇവരെ വാഹനത്തിലേക്ക് വീണു. ആ സമയത്ത് പുതിയാപ്പളമാരായ രണ്ട് ചെറുപ്പക്കാരും അവർ കുടുംബത്തിൽ രണ്ട് ചെറുപ്പക്കാരും 4 ആളുകൾ ആ റൂട്ടിൽ വെച്ച് പഠിപ്പിച്ചു പോയി. അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ. എസ് വി എസിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരാണ് ഇവര്. മംഗലം കഴിഞ്ഞ് 2 മാസമായിട്ടുള്ളൂ, 2 പുതിനാട്ടി പെണ്ണുങ്ങള് മറയിലിരിക്കുകയാണ്, യുദ്ധയിലിരിക്കുകയാണ്.
الله سبحانه وتعالى هي الدنيا أقل من القليل وعشقها أذل من الذليل الدنيا بولر كورنجة دان كتو ديت من شرنجة دان أذن آشيتي أذن ده بنار ندن أذن ده ستان مالنگل كواندي أذن ده പദവികൾക്ക് വേണ്ടി ദുന്യാവിനെ ആശിച്ച് നടക്കുന്നവനാരോ അവൻ താഴ്ന്നവനിൽ ഏറ്റവും താഴ്ന്നവൻ തന്നെ. അൽഹംദുലില്ലാ ഞാൻ പറഞ്ഞത് അങ്ങനെ പോൾമാർ ഉസ്താദ് ഒരുപാട് കാലം ഇവിടെ ഉണ്ടായി. അങ്ങനെ മറ്റുള്ള ആലിമ്യങ്ങൾ ഇപ്പൊ ഇനി കുറെ കൊല്ലം നിൽക്കണം. അല്ലാഹു തൗഫീഖ് കിട്ടെ. പെൽമാർക്കാകെങ്ങാനും മൊയിലാക്കന്മാരെ പായിക്കുന്ന പരിപാടിയില്ല. പിന്നെ പായിക്കുന്ന പണി അമ്മ എടുത്തങ്ങനെ പറഞ്ഞാകും. ഞങ്ങൾ പിന്നെ മൊയിലാക്കന്മാരെ ഞാൻ താരം പറയലുണ്ട്. ഓർക്കറിയും പിന്നെ പറയാൻ അങ്ങനെയല്ല ഞമ്മ ആക്കണ്ട. ഓർക്ക് അങ്ങനെ ചേഞ്ച് ആക്കിയിട്ട് ഇപ്പോ വേറെ മൊയിലാറെ കൊടുത്തിട്ട് എന്തോ ആയിരം ഒന്നൊന്നുമില്ല. വെയിലെ മൊയിലാർക്കും രണ്ട് കാല് രണ്ട് കൈ രണ്ട് കണ്ണ്. വേറെ മൊയിലാറും അഞ്ചൊക്കെ സംസ്കരിക്കുന്നത് വേറെ എന്ത് ആകാശത്ത് കൊണ്ടുവന്നില്ല. വേറെ മൊയിലാർ അല്ലെങ്കിൽ ഉള്ളാളത്തിനാലും സേദിയാണ് അല്ലെങ്കിൽ നമ്മൾ കോളേജിൽ നിന്ന് പാസ്സായാല് വേറെ ഇപ്പൊ ജിബ്രിയിൽ ഡാനിയനെ കൊണ്ടുവരുന്നുണ്ട്. മീക്കാലിൽ ഡാനിയനെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇള്ള മൊയിലാറിന്റെ ഒരു പരിചയമല്ലായിട്ട് നേരെ ആയിട്ട് പോയിട്ടെങ്കിൽ എത്രയും നല്ലത്. ഈ ഏത് നാട്ടിലെ കമ്മിറ്റിക്കാർക്ക് എല്ലാവർക്കും നല്ലതാണ് ഇത് കണക്കാക്കണം. പിന്നെ വേറെ ഒന്നിനെ കൊളഞ്ഞിട്ട് അതിന്റെ അവസ്ഥ അറിയണമെങ്കിൽ മാസത്തെ വേണം. അവർക്ക് ഇങ്ങോട്ട് പിടിക്കണം. ഞാൻ എല്ലായിടത്തും പറയലുണ്ട്. ചില സ്ഥലത്ത് കമ്മിറ്റിക്കാർ കമ്മിറ്റിന്റെ ജനറൽ ബോർഡിൽ പറയലുണ്ട്, കമ്മിറ്റിന്റെ പ്രധാന പ്രവർത്തനത്തിന്റെ ഭാഗമായി ഈ വർഷം രണ്ട് മുദരിസിനെ വിടുകയും മൂന്ന് മുദരിസിനാക്കുകയും ചെയ്തു. അങ്ങനത്തെ പിന്നെ കുറെ കമ്മിറ്റി കണ്ടു. അല്ലാഹു സലാം. ഒരു കെട്ടിയ പെണ്ണിനെ നന്നായിട്ട് ചെലവിന് കൊടുത്തിട്ട് അവരെ അവളെ കോസുകാരനെല്ലാം ശരിയാക്കിയിട്ട് ആ പെണ്ണ് നല്ല നിലക്ക് കൊണ്ടു നടക്കുന്ന അതാണ് ആണത്വം. ഞാൻ തലാഖ് ചൊല്ലി, അതിന് ആണ്ട പണിയൊന്നുമല്ല. തലാഖ് ചെയ്യുന്നതിൽ ആണ്ട പണിയൊന്നുമല്ല. നിന്റെ ഞാൻ മൂന്ന് തലാഖ് ചൊല്ലി തലാഖായി. ആ പെണ്ണിന്റെ ബുദ്ധി സ്വഭാവങ്ങളൊക്കെ സഹിച്ചിട്ട് അതിനെ നന്നാക്കിയിട്ട് കൊണ്ടുപോകലാണ് ഒരാണത്വം. അതുപോലെ ഒരു ഉസ്താദുമാരെ ആലിമിങ്ങള് നാട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം സഹിച്ച് പരിഹരിച്ച് കൊണ്ടുപോകാനാണ് ഒരു ആലിമിന്റെ കഴിവ്. അതുപോലെ നാട്ടുകാരും അങ്ങനെ ഒരു വന്ന മൈലാമാരോ ആലിമിങ്ങളോ എന്തെങ്കിലും ബിസിനസ്സുകളോ കുറവുകളോ വന്നു പോയാൽ ഓ ടപ്പൊട്ടൊന്ന് പൊട്ടിക്കണം, അത് കമ്മിറ്റിന്റെ കഴിവല്ല. അതിനെല്ലാം പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകലാണ് കഴിവ്. കേട്ടോ, കഴിവ് എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല നമുക്ക് നമ്മുടെ നാട്ടിലെ ആലിമികൾക്കും ഉമറാക്കൾക്കും എല്ലാവർക്കും അള്ളാഹു തആല ഖൈറിന്റെയും സലാഹിയത്തിന്റെയും നന്മയുടെയും വഴി അള്ളാഹു തുറന്നു തരുമാറാകട്ടെ. ഷെറിന്റെ എല്ലാ വഴിയും അള്ളാഹു അടച്ചു കളയും. അൽഹംദുലില്ലാഹ്. അങ്ങനെ ഈ നാട്ടിൽ എസ് എസ് എഫ് എത്ര കൊല്ലായി എസ് എസ് എഫ് തുടങ്ങിയിട്ട് കണക്കേ. ബോൾമാർ യൂണിറ്റ് എസ് എസ് എഫ് തുടങ്ങിയിട്ട് കൊല്ലത്തറായി എൺപത്തൊമ്പതിലുണ്ട് കണക്കെല്ലാം പോണം. ഇത്രാമത്തെ വാർഷികം ഇരുപത്തഞ്ചാം സിൽവർ ജൂബിലി നാൽപ്പതാം വാർഷികം അങ്ങനെ പോണം. തുറാൻ വിട്ട് പറ്റൂല. രേഖ എടുത്ത് നോക്കിയ കണക്കെല്ലാം ഉണ്ടാവും. ഏതായിരുന്നാലും പത്തിരുപത് കൊല്ലം അതെ സ്വാഗത പ്രസംഗത്തിൽ നന്നായിട്ട് എഴുതി പറയണം. എല്ലാത്തിനും കണക്ക് പോകണം. മാലിക്കുദ്ദീനാർ റളിയല്ലാഹു അൻഹു കാസർഗോഡ് തളങ്കര മാലിക്കുദ്ദീനാർ പള്ളി കെട്ടിയിൽ എപ്പോന്ന് അറിയാതെ കുറെ ഇപ്പൊ അവിടെ നല്ലൊരു മൊയിലാരുണ്ട്. നല്ല സുന്നത്തി അമ്മത്ത് പറയുന്ന ആള് അജീദ് ബാസ് നല്ല മൊയിലാരുണ്ട്. വിളിച്ചു അപ്പോ അയാള് കണ്ടുപിടിച്ചു. നോക്കുമ്പോ ആ കാസർ മാലിക്കുദ്ദീനാർ പള്ളി കെട്ടിയിട്ട് 4400 കൊല്ലം. ഇപ്പൊ കൊല്ലത്തിൽ രണ്ടു വർഷമായി അത് പള്ളി നിർമ്മിച്ചതിന്റെ ഒരു ആഘോഷം കൊല്ലത്തിൽ കൊണ്ടാടുകയാണ്. അങ്ങനെ എല്ലാത്തിനും കൃത്യമായ ഒരു കണക്ക് വേണം. പഴയ ആളുകളൊക്കെ ഇനി ഇരിക്കട്ടെ. ഏതായിരുന്നാലും 10-20 വർഷം കൂടുതലായി ഇവിടെ എസ് എസ് എഫ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ സുന്നി വിദ്യാർത്ഥി സംഘടന
الحمد لله برورتي كندي انا ممبر مراي برسلوس سكرتي ايفر انو بس مسلم جماعه كندو برايم كوريا وبغنالي انا نيل ويسالك من عبد الوسعي 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 ويسالك من عبد ഏറ്റെടുത്തു കൊണ്ട് ഇവിടത്തെ ഉലമായിന്റെയും ഉമറായിന്റെയും ഉമ്മമാരുടെയും നാട്ടിലും വിദേശത്തുള്ളവരുടെ സുന്നി ആദർശമുള്ളവരുടെ സഹായത്തോടുകൂടി അൽഹംദുലില്ലാഹ് ഈ സംഘടന ശക്തമായി ഇവിടെ നിലനിൽക്കുന്നു. അല്ലാഹു ഖിയാമ നാൾ വരെ നിലനിർത്തി തരട്ടെ. ഞാൻ കെ സി റോഡ് എസ്എസ്എഫിന്റെ സിൽവർ ജൂബിലി ആഘോഷിച്ച് 25 കൊല്ലം വാർഷികം. അതിന്റെ കാവൽക്കട്ടക്ക് എ പി ഉസ്താദ് പോന്ന വഴിക്ക് എ പി ഉസ്താദിനും കൂടി ആ കുട്ടികൾ കയറ്റി. ഭയങ്കര കഴിവുണ്ട് എസ് എസ് എഫിന്റെ മക്കൾക്ക്, ഭയങ്കര കഴിവുണ്ട്. ഞങ്ങളിപ്പോ രണ്ടു കൊല്ലമായി, 3 കൊല്ലമായി എ പി ഉസ്താദിനാണ് മധൂർ റസൂൽ പ്രഭാഷണത്തിൽ ക്ഷണിക്കുന്നു. ഇപ്പൊ വരാന്ന് പറയും, പിന്നെ നോക്കുമ്പോ ഉപയോഗിക്കു അവിടെ പോയപ്പോ. ഈ എസ് എസ് എഫിന്റെ കുട്ടികള് എ പി ഉസ്താദിന്റെ ഖാദിമിന്റെയും ഡ്രൈവറെ എല്ലാം പിടിച്ചിട്ട് സുബ്ഹാനല്ലാഹ് റെഡിയാക്കി. മുമ്പേനോട് പറഞ്ഞിട്ടില്ല, എല്ലാം കിട്ടിയിട്ട് റെഡിയാക്കിയപ്പോ പറഞ്ഞു ഉസ്താദ് എ പി ഉസ്താദ് വരുന്നുണ്ട്. എന്തൊരു മക്കളാണ്! അങ്ങനെ ആലിമിങ്ങളെയും തങ്ങന്മാരെയും ബഹുമാനപ്പെട്ട താജിലുമ തങ്ങൾ എനിക്ക് എന്നോട് പറഞ്ഞു, ആ കൂളൂരിലെ ശാന്തി നഗറിലെ എസ് എസ് എഫിന്റെ കുട്ടികൾ വന്നിരുന്നു, അവർ എനിക്ക് ശീലാണെന്ന് പറയുമ്പോ അവരെന്നോട് പറഞ്ഞു, ഞങ്ങൾ 100 എസ് എസ് എഫുകാരുണ്ട്, തങ്ങൾ ഉപ്പാപ്പ വന്നാൽ ഞങ്ങളൊക്കെ സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നോക്കും. അപ്പൊ അത് കേട്ടപ്പോ ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, ഞാൻ വരാം. മക്കൾ വല്ലാത്ത കുട്ടികളാ, എന്നെ കൊണ്ടുപോകാൻ എടുത്ത പണിയാണത് എന്ന് മൂപ്പര് പറഞ്ഞു. നിങ്ങൾ വരുന്നില്ല? അതെ, ഞാൻ വരുന്നുണ്ട്. ആ നിങ്ങളടുത്ത് വന്നിട്ട് അവര് വന്നേന്ന് തോന്നല്ലേ, നിങ്ങളും കൂടി കൂടി കൊടുത്തിട്ടുണ്ടാവും അല്ലേ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പിന്നെ അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ വന്നെങ്കിൽ അതന്നെ, നമുക്ക് ഒന്നിച്ചു പോവാം. എന്നിട്ട് ആ പരിപാടിക്ക് പോയി. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ വിദ്യാർത്ഥി സംഘടന എസ് എസ് എഫിന്റെ മക്കൾക്ക് വലിയ ആലിമീങ്ങളും തങ്ങന്മാരുമായി വലിയ ബന്ധം ഉണ്ട്. താജുൽ ഉലമയുടെ വഫാത്തിന്റെ സമയത്ത് പല സ്ഥലത്തും എസ് എസ് എഫിന്റെ ചെറിയ കുട്ടികൾ മക്കൾ എന്നെ വിളിച്ചു, കെ സി റോഡ് ഉസ്താദ് അല്ലേ എന്ന് ചോദിക്കുന്നു. അതെ ആണെന്ന് ഞാൻ പറയുമ്പോൾ ആ കുട്ടികൾ ചോദിക്കുന്നു, അല്ല ഉസ്താദേ, താജുൽ ഉലമ ഉള്ളാളത്തെ ഉപ്പാപ്പ തങ്ങളെ പറ്റി കേൾക്കുന്നൊരു വിഷയം. അതേ മക്കളെ, താജുൽ ഉലമ വഫാത്തായി പോയി എന്ന് പറയുമ്പോൾ ഈ ചെറിയ എസ് എസ് എഫിന്റെ മക്കള് ഫോണ് വെക്കാതെ അവർ പൊട്ടി പൊട്ടി കരഞ്ഞിട്ട് ചോദിക്കുന്നു, ഉസ്താദേ ഇനി നമുക്കാരുണ്ട്? ഞാൻ ചോദിക്കട്ടെ, ഈ പുൽമാറിലുള്ള ഉമറാക്കളോട്, ഉപ്പമാരോട്, ഉമ്മമാരോട്, ജേട്ടന്മാരോട്, നിങ്ങളെ മക്കള് ഈ നിലക്ക് അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട അഹ്ലുൽ ബൈത്തിൽപ്പെട്ട സാദാത്തുങ്ങളെ, അതിൽ വലിയ മഹാനായ ഈ സമാനിന്റെ കൊത്തുവായി നാം വിശേഷിപ്പിച്ചിരുന്ന മഹാനായ താജുൽ ഉലമ തങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവരായി നമ്മളെ മക്കള് മാറിയപ്പോൾ മഹാനായ നൂറുൽ ഉലമ എന്ന ഉസ്താദിനെ അങ്ങേയറ്റം കൽബിൽ കൊണ്ടു നടക്കുന്നൊരവസ്ഥ, അതുപോലെ മഹാനായ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, അതുപോലെ ഫാത്തായ മർഹൂം ബസൂട്ട് തങ്ങള്, ഇങ്ങനെയുള്ള മാത്തുക്കളെ ഒക്കെ നമ്മുടെ മക്കൾക്ക് ഹൃദയത്തിന്റെ ഉള്ളിൽ കൊണ്ടു നടക്കാനും അവരെ സ്നേഹിക്കാനും എങ്ങനെ കഴിഞ്ഞു എന്ന് ഈ പുൽമാറിലും പരിസരത്തുള്ള മുസ്ലിം ഉമ്മത്ത് ചിന്തിച്ചാൽ അതിന്റെ വരെ ഒരു മറുപടി അത് എസ് എസ് എഫിലൂടെ അവർക്ക് ലഭിച്ചതാണ്. എത്ര വിദ്യാഭ്യാസമുള്ളവരുണ്ട്, മുതഅല്ലിമീങ്ങളുണ്ട്, ബൗദ്ധിക വിദ്യാഭ്യാസമുള്ളവരുണ്ട്. അവർക്ക് ഇങ്ങനെയുള്ള മഹാന്മാരുമായി, നേതാക്കളുമായി പലപ്പോഴും ഒരു ബന്ധം ഉണ്ടാവില്ല. ഇതെല്ലാം സുന്നത്തു ജമാഅത്തിന്റെ സംഘടനയിലൂടെ നമ്മുടെ മക്കൾക്ക് ലഭിക്കുന്ന വലിയൊരു അനുഗ്രഹം ആണ് കേട്ടോ. ഈ നല്ല സ്വഭാവം,
ഈ നല്ല പ്രവർത്തനം ഞാൻ മിഞ്ഞാന്നൊരു സ്ഥലത്ത് പോയി അവിടെ എസ് എസ് എഫിന്റെ 18-ാം വാർഷികം ആ കുട്ടികള് നന്നായി നാടന്മാരായ കുട്ടികൾ മുതല്ലിമികൾ വരെയല്ല അവർക്ക് നന്നായി ബുറുദന്റെ ടീമായി അവർ ബുറുദ അവതരിപ്പിക്കുന്നു അതുപോലെ മുഹിദ്ദി മാലിയും റിഫാഇ മാലിയും ആ എസ് എസ് എഫിന്റെ കുട്ടികൾ അവതരിപ്പിക്കുന്നത് കേൾക്കുമ്പോൾ ഞാൻ വല്ലാതെ സന്തോഷിച്ചു പോയി സുബ്ഹാനല്ലാഹ് നാടന്മാരായ മുതല്ലിമികളല്ലാത്ത പാന്റും കോട്ടും ഇട്ട അഥവാ സ്കൂളിലേക്കും ഹൈസ്കൂളിലും കോളേജിലും പോകുന്ന ആ വിദ്യാർത്ഥികൾ നന്നായി حبيبي رسول الله عندما سريت من حرم ليلا إلى حرمي كما سار البدر في داج من الظلام وبت ترك إلى أن نلت منزلة من قاب قوسين لم تدرك ولم ترمي مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم ഇസ്രാഹ് മെഹ്റാജിനെ പറ്റി ഇമാം ഹുസൂരി തങ്ങൾ പാടിയ ബുർദ ഇത് നമ്മളെ എസ് എസ് എഫിന്റെ മക്കള് നന്നായി പാടി പുകഴ്ത്തുമ്പോൾ വിശുദ്ധ മദീനയിൽ നിന്ന് അല്ലാഹുവിന്റെ ഹബീബ് ഉമ്മമാരെ വാപ്പമാരെ നിങ്ങളെ എസ് എസ് എഫിന്റെ ബുൾമാറിലുള്ള ലോകത്തുള്ള എസ് എസ് എഫിന്റെ മക്കള് അല്ലാന്റെ ഹബീബിന്റെ മധുരങ്ങ് പാടുമ്പോൾ വിശുദ്ധ മദീനയിൽ നിന്ന് അത് കേട്ടുകൊണ്ട് അതാ അല്ലാഹുവിന്റെ ഹബീബ് വല്ലാത്ത സന്തോഷിക്കുകയാണ് ഖബറിന്റെ ഉള്ളിൽ വെച്ച് ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കും അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് നിങ്ങളെ നല്ല പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ഞാൻ അവിടെ നിന്ന് വല്ലാത്ത സന്തോഷിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ലേ ഹബീബായ റസൂലുള്ളാന്റെ മദഹി പറയുന്നതിനേക്കാളും ശ്രേഷ്ഠമായ ഒരു കാര്യം ഇവിടെ വേറെയുണ്ടോ നിങ്ങൾ നോക്കി വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അതിന്റെ അങ്ങും നിങ്ങോളും അല്ലാഹുവിന്റെ ഹബീബിന്റെ മദഹി എത്രയാണ് പറഞ്ഞത് ഹരി 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 നിങ്ങൾ ആരും എന്നോട് മുണ്ടുന്നില്ല ഹരി അല്ലാഹു തആല നിങ്ങൾ എന്റെ കൂടെ മുണ്ടണം വെള്ളം എല്ലായിടത്തും കിട്ടുന്നില്ല ചെലവില്ലാത്ത ഇപ്പൊ വെള്ളവും കിട്ടുന്നില്ല ഞാൻ വേഗം നിർത്തു ഒരു മുതൽ അത്യപുസ്തകം പറഞ്ഞു അയാളെ വിഷയം അയാളെ പറഞ്ഞു ജനറേഷൻ എന്റെ അറിയില്ല ന്യൂ ജനറേഷൻ ജനറേറ്റർ അല്ല ജനറേഷൻ കുട്ടികൾക്കൊക്കെ തിരിഞ്ഞുപോയി എന്താ ജനറേഷൻ ന്യൂ ജനറേഷൻ അവിടെ നമ്മളെ മുതിരിസ് നമ്മളെ ഹത്തിന്ന് പറയും ഓരോ ചെറുപ്പക്കാർക്ക് അതെ നന്നായിട്ട് പറയാനറിയും ഞാൻ ഈ വയസ്സായിട്ട് താടി മുടിയില്ല നരച്ച് ഞങ്ങൾ നോക്ക് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി ഉറക്ക സലാത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ ഹബീബ് തങ്ങൾ ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ളാഹിന്റെ മദഹിങ്ങന പാടുന്നു ലഹു അഹ്സന മിൻക ലം തറഖത് ഉഇനി വഅജ്മല മിൻക ലം തലിദിൻ നിസാഉ خلقت مبرأ من كل عيب كأنك قد خلقت كما تشاء
തുടങ്ങിയ കണക്കില്ലാത്ത മദഹ് ഹബീബായ റസൂലുള്ളാഹിന്റെ മദഹ് പാടിയ സ്വഹാബിയാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ആ ഹസ്സാൻ ഇബ്നു സാബിത്തിനിക്ക് അതാ പാടാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേജ് തന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് വെച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് മദീന പള്ളിയിൽ. അതാ ഹസ്സാൻ റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ളാഹിന്റെ മദഹ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു മദീന പള്ളിയിൽ വെച്ച് നന്നായി റസൂലുള്ളാഹിന്റെ മദഹ് പാടുകയാണ്. ആ പാടുന്ന സമയത്ത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നിട്ട് ഖലീഫ വന്നിട്ട് ഈ പാട്ട് പാടുന്ന ഹസ്സാന്റെ ഒരു നോട്ടം നോക്കി. എന്താണ് നോക്കിയതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? പള്ളിയിൽ എന്തിനാണ് നിങ്ങൾ ഇത്ര വറക്കെ പാട്ട് പാടുന്നത് എന്ന ആ അർത്ഥത്തിലായിട്ട് ഉമർ ഇബ്നു ഖത്താബ് നോക്കിയപ്പോൾ ഹസ്സാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, നിങ്ങളെക്കാളും ഏറ്റവും വലിയ ആലിമായ ഏറ്റവും വലിയ നേതാവായ ആളെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ ഈ മദീനത്തെ പള്ളിയിൽ പാട്ട് പാടിയിട്ടുണ്ട്, അപ്പോൾ എന്നെ തടഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുമ്പിൽ വെച്ച് ഞാൻ ഈ പള്ളിയിൽ പാടിയിട്ടുണ്ട്, പുറത്തും പാടിയിട്ടുണ്ട്, ആ സമയത്ത് എന്നോട് മദീന പള്ളിയിൽ വെച്ചിട്ട് മദഹ് പാടണ്ട എന്നോട് പറഞ്ഞിട്ടില്ല, എന്നോട് വെറുത്തിട്ടില്ല. ഈ മറുപടി ഹസ്സാൻ റളിയല്ലാഹു അൻഹു പറയുമ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പേടിച്ചങ്ങോട്ട് മാറി നിന്നുപോയി. എന്തേ അല്ലാഹുവിന്റെ ഹബീബിന്റെ മദഹ് ഞാൻ തടയുന്നവനാവരുതേ. ഞാൻ പറഞ്ഞു വന്നത് ഈ ഹസ്സാൻ റളിയല്ലാഹു അൻഹു അന്ന് റസൂലുള്ളാഹിന്റെ മദഹ് പാടുമ്പോൾ ഹസ്സാനിക്ക് വേണ്ടി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദുസ്, അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദുസ്, അല്ലാഹുവേ ഈ പാട്ട് പാടുന്ന ഹസ്സാനിക്ക് നീ ജിബ്രീൽ അലൈഹിസ്സലാമിനെ അയച്ചുകൊണ്ട് ശക്തി കൊടുക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസ്സാന് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. ഈ പുൽമാറിലെ എസ്എസ്എഫിന്റെ മക്കള് അതുപോലെ ലോകത്തുള്ള എസ്എസ്എഫിന്റെ മക്കള് അല്ലാഹുവിന്റെ ഹബീബിന്റെ മദഹ് അങ്ങ് പാടുമ്പോൾ ഔസുല്ലാഹുവിന്റെ മദഹ് ബിസ്മി ബിസ്മില്ലാ തുദി വേരും തുദിയും സലാവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത ഭേദാംബർ എന്ന് തുടങ്ങുന്ന മാലകൾ പാടുമ്പോൾ ഞാൻ പറയട്ടെ, റസൂലുള്ളാഹിന്റെ മദഹ് ഔലിയാക്കളെ മദഹ് പാടുമ്പോൾ അവർക്കൊക്കെ അത് സന്തോഷമല്ലേ? അവരെല്ലാവരും ഈ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നു, ഈ മക്കൾ അവർ ഏറ്റെടുക്കുകയും ചെയ്യുന്നു. എസ്എസ്എഫിന്റെ പ്രവർത്തനം തുടങ്ങിയത് അതിനെ ഇല്ലാണ്ടാക്കാനും തടയാനും ആർക്കും കഴിയുന്നില്ല. എന്താണ് അതിന്റെ കാരണം? അവർക്ക് ഹബീബായ റസൂലുള്ളാഹിന്റെ പ്രത്യേകമായ ദുആ ഈ മക്കൾക്ക് ലഭിച്ചുകൊണ്ടേ ഉണ്ട്. ഏതെല്ലാം ശത്രുക്കളും ഏതെല്ലാം വിധത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ ആധികാരിക വിദ്യാർത്ഥി സംഘടന എസ്എസ്എഫിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ അത് വളരെ ശക്തമായി അൽഹംദുലില്ലാഹ് വളർന്ന് പന്തലിച്ചു വരികയാണ്. അതിന്റെയൊക്കെ ശക്തി എന്താണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ ദുആയും പൊരുത്തവുമാണ്. അല്ലാഹു നിലനിർത്തി തരട്ടെ. അതാണ് കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന അല്ലാഹുവിന്റെ ഹബീബിനെ സന്തോഷിപ്പിക്കുന്ന ഹബീബിന്റെ ദുആ ലഭിക്കുന്ന ഒരു വിഭാഗത്തെ ഒരു സംഘസമസ്തയെ ഈമാനുള്ള എല്ലാ മുസ്ലിമും സഹായിക്കൂലേ? അവരെ കൂടെ നിൽക്കൂലേ? അത് വേണ്ടെന്ന് പറയോ? അവരെതിർക്കോ? പിന്നെന്തെങ്കിലും പോരായ്മകള് കുറവുകൾ
വിദ്യാർത്ഥികളുടെ നല്ല കവറവക്കുന്നുണ്ടാവാം. അതിപ്പോ ആരെ വക്കുന്നതാ ഇല്ലാത്തത്? എല്ലാരെ വക്കുന്നുമുണ്ട്. അത് നമ്മൾ ഏറ്റെടുത്ത് അവരെ പരിഹരിച്ച് നന്നാക്കി. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശ ധീരരായ മക്കളെ നമ്മളെ നാട്ടിൽ നാം വളർത്തിയെടുക്കണം, അതിന് പ്രോത്സാഹനം കൊടുക്കണം. കുറവുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണം, അവരെ നന്നായി വിളിച്ചുപദേശിക്കണം. എല്ലാ വിഷയത്തിലും നാം അവരോടൊപ്പം നിന്നുകൊണ്ട് അവർ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഭാഷയ ആദർശമാണ് നമ്മുടെ നാട്ടിൽ വളർത്തി നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇല്ലേ? അവരുടെ ആദർശത്തിന്റെ ശക്തി നിങ്ങൾ നോക്ക്. ഒരു സലഫികളോ മുജാഹിദുകളോ ഒരു നാട്ടിൽ വന്ന് പരിപാടി നടത്തി. അത് എസ് എസ് എഫിന്റെ കുട്ടികൾ കേട്ട് ഓടി വരും ഞമ്മലടുത്ത്. കേസിലോട് സാർ ഫോൺ വിളിക്കുന്നു. സെക്രട്ടറി എന്താ മക്കളെ, ഞമ്മളെ ഇവിടെ സലഫികൾ വന്നിട്ട് റസൂലുള്ളാഹിനെ ചീത്ത പറഞ്ഞിട്ട് പോയി, അതിന് മറുപടി പ്രസംഗം ഞങ്ങൾ വെക്കുന്നു. നിങ്ങ പെട്ടെന്ന് മറുപടി വേണോ മക്കളെ? ഞങ്ങൾ തീരുമാനിച്ചിട്ടായി. ഞാൻ പറഞ്ഞു, ഇനിയിപ്പോ ഞമ്മ ഒരു പ്രാവശ്യം വെച്ചാ പിന്നെ ഊറിങ്ങോട്ട് പിന്നെയും വെക്കൂലേ, മസൂല പിന്നെ ഞങ്ങൾ വെക്കൂ. ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങ പോയി, നിങ്ങൾ സുന്നത്തിയാമത്തെ എന്നെ പോയി എന്ന് പറയും. അത്ര സ്ട്രോക്ക് ഉണ്ട്. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, നിങ്ങൾ ഫോണിൽ സംസാരിക്കുന്ന ഇങ്ങോട്ട് വരി. അല്ല ഉസ്താദ്, ഇണ്ടെന്ന് അറിയാൻ വേണ്ടി വിളിച്ചത്. നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഹബീബായ റസൂലുള്ളാഹ് ആ ബിദ്അത്തിന്റെ കക്ഷികൾ ചെറുതാക്കി പറഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരൻ പറയുന്നു, ഉസ്താദേ, അവർ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി അവർ പറഞ്ഞത് മാമാക്ക എന്നാണ്, മാമാക്ക എന്നാണ്. മക്കത്ത് അബ്ദുല്ലാന്റെയും ആമിനാന്റെയും മകനായി പ്രസവിച്ചൊരു സാധാരണക്കാരനായ മാമാക്ക എന്ന് റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. വകാന ഫളുല്ലാഹി അലൈക അലീമ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഉമ്മമാർ കേട്ടോ, വകാന ഫളുല്ലാഹി അലൈക അലീമ. നബിയേ, തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന സ്ഥാനങ്ങളും മഹത്വങ്ങളും അത് വളരെ വണ്ണമായതാണ് നബിയേ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് പഠിച്ച നമ്മളെ മക്കളാണ് പറയുന്നത് അല്ലാഹുവിന്റെ ഹബീബിനെ പറ്റി. ആമിനാന്റെ അബ്ദുല്ലാന്റെ മകനായ ഒരു സാധാരണക്കാരനായ മാമാക്ക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ ആളുകൾക്ക് മറുപടി പറയണം. അവിടെയുള്ള മുസ്ലിം ഉമ്മത്തിന്റെ കൽവിന് ബിദ്അത്തിന്റെ വിഷം കുത്തി കയറ്റാൻ വേണ്ടി, ആ വലിയ ക്യാൻസറിന്റെ വിഷം കയറ്റാൻ വേണ്ടി അവർ ശ്രമം നടത്തി. നീ തൊട്ടില്ല, നീ ആണ് അപ്പുറം നിൽക്ക്. നേരായി കൂടെ ഉണ്ടാവും ഈ കടായര അമ്മമാർ കുളിപ്പിക്കും പോലെ. അല്ലാഹു സലാമത്ത് ആക്കട്ടെ അല്ലേ. എങ്ങനെ ചിന്തിക്കണോ ഇത്? ആ ജമാഅത്ത് കമ്മിറ്റിന്റെ പ്രസിഡന്റ് വന്നിട്ടില്ല, സെക്രട്ടറി വന്നിട്ടില്ല, ചിലപ്പോ എസ് ബി എസിന്റെ ആള് വന്നിട്ടില്ല, മുസ്ലിം ജമാഅത്തിന്റെ ആള് വന്നിട്ടില്ല, വന്നത് എസ് എസ് എഫിന്റെ കുട്ടികളാണ്. എന്റെ അനുഭവമാണ് പറയുന്നത്. എന്താണ് അവർക്ക് തീവ്രത? അവരെ ആദർശ ധീരതയാണത്. അല്ലാഹു നമ്മളെ മക്കളെ ആ നിലക്കുള്ള സുന്നി ആശയത്തിൽ അല്ലാഹു ശക്തമായി നിലനിർത്തി തരട്ടെ. ഒരു സ്ഥലത്ത് ഒരു അറബി പള്ളി കെട്ടിച്ചു,
നാട്ടിലെടുത്തും പോയിട്ട് അറബിന്റെ പുരയിൽ പണിയെടുത്തോണ്ടായി അറബിനെ സ്വാധീനിച്ചിട്ട് ചങ്ങായിപ്പാടാക്കി പള്ളി കെട്ടിച്ചിട്ട് കെട്ടിയിട്ട് പള്ളി ഉദ്ഘാടനത്തിന് വരാൻ വേണ്ടിയിട്ട് അറബി എന്നെ വരുന്നു. അങ്ങനെ കെട്ടിട്ട് പണിയെല്ലാം തീർത്തിട്ട് ആ പള്ളിന്റെ രണ്ടു സൈഡിൽ അള്ളാഹു എന്നും ഇപ്പുറത്ത് മുഹമ്മദ് അള്ളാഹു ജല്ലജലാലു മുഹമ്മദ് അതിന്റെ ഈ മൊബൈൽ ഫോട്ടോ മൊബൈൽ ക്യാമറയിൽ ഫോട്ടോ എടുത്തിട്ട് അയച്ചപ്പോ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു നമ്മളെ അറബി അയാൾ വലിയ നമ്മളെ നാട്ടിലെ സുന്നി പോലത്തെ സുന്നിയൊന്നും അല്ല. പിന്നെ പള്ളിയാളെ കേട്ടിട്ടാണ് വേറെ നിബന്ധന ഒന്നും വെച്ചിട്ടില്ല. അതുകൊണ്ട് അള്ളാഹു ജല്ലജലാലുവത് മതി ഇപ്പുറത്തെ മുഹമ്മദ് എന്ന് എഴുതിയൊരു തൽക്കാലം അതിലേക്കൊരു സ്റ്റിക്കറാ മറ്റും പറ്റിച്ചിട്ട് അതിന്റെ തൽക്കാലം ഒന്ന് മൂടണം മായ്ക്കണം പിന്നെ വന്നിട്ട് ഉദ്ഘാടനാക്കിട്ട് പോയതിന് ശേഷം പക്കാം. അകര കമ്മിറ്റിക്കാരെല്ലാം കൂടിയിട്ട് മുഹമ്മദ് എന്നതിനെ മായ്ച്ച് പള്ളി വിട്ടു തന്നെ ഇനി പെന്നു അറബി വന്നിട്ടാകുമ്പോ വേറെ കുറച്ച് പൈസ തന്നാലോ അല്ലേ. അങ്ങനെ എല്ലാം കുട്ടികൾക്ക് അറിഞ്ഞു കുട്ടികൾ വന്നു ചെറുപ്പക്കാർ കുട്ടികൾ വന്നു വന്നിട്ട് ചോദിച്ചു ഇതെന്തേ വായിച്ചെന്തേ. അപ്പൊ കുട്ടികൾ പറഞ്ഞു അള്ളാനി മൈക്ക് അള്ളാനി മൈക്ക് അള്ളാനി മൈക്ക് രണ്ടിടത്തേക്ക് പൈൻ്റ് കൊടുക്ക് ഞങ്ങൾക്ക് അല്ലാഹ് ഉണ്ട് എന്ന് പഠിപ്പിച്ചത് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളാണ്. തങ്ങൾ അറിയാതെ ഞങ്ങൾക്ക് അല്ലാഹ് അറിയില്ല. തങ്ങൾ ഇല്ലാത്തൊരു അല്ലയോ തങ്ങൾ ഇല്ലാത്തൊരു അല്ലയോ ആ പരിപാടിയില്ല. ഒന്നിക്കലോ രണ്ടും വായിക്കണം അല്ലെങ്കിൽ മറ്റതും കൂടി എഴുതണം. കുട്ടികളാണ് ബാല്യക്കാർ സുന്നത്ത് ജമാഅത്തിന്റെ കുട്ടികളെന്ന് ഇളകിയപ്പോ പിന്നെ കമ്മിറ്റിക്കാർ പറഞ്ഞു കുഴപ്പാക്കണ്ട ഞങ്ങൾ എഴുതാം രണ്ടും കെട്ടിയ പള്ളിനെ അറബി കൊണ്ടോലല്ലോ. കുട്ടികൾ പറഞ്ഞ വാക്കുണ്ടോ കെട്ടിയ പള്ളിനെ അറബി കൊണ്ടുപോകില്ലല്ലോ ഇനി കിട്ടുന്ന സഹായം കിട്ടൂല വേണ്ട ഇനി റസൂലുള്ളാഹിന്റെ സഹായം മതി. അറബിന്റെ എഴുതി വെച്ചു എഴുതിപ്പിച്ചു അറബി വന്നു രണ്ടും കണ്ടു അല്ലാഹു ജല്ലജലാലു മുഹമ്മദ് ഞാൻ പറയുന്നത് നമ്മളെ മക്കള് സുന്നി ആദർശ രംഗത്ത് ശക്തമായ മുന്നേറ്റമാണ് നമ്മുടെ മക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ നിങ്ങളെല്ലാം കൂടി ലേറ്റ് ആക്കാൻ നോക്കണ്ട. ന്യൂ ജനറേഷനിൽ അതൊക്കെ ലേറ്റ് ആക്കിയിട്ട് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ദശമൂലാരിഷ്ടം സുന്നിയാക്കാൻ നോക്കണ്ട കേട്ടോ. ആ 110 സുന്നത്ത് ജമാഅത്തിൽ തന്നെ വേണം. പിന്നെ മക്കളെ ഉലമാക്കളും ആ നാട്ടിലെ ഇരിയ ഭാഗത്തിൽ പെട്ടവർ അവരെ ഉപദേശിച്ച് അവർ നന്നാക്കി കൊണ്ടുവരണം കേട്ടോ. ഇപ്പൊ കെ സി റോഡ് എസ് എസ് എഫ് കാർ പരിപാടി നടത്തും എന്റെ അടുത്ത് വരും എന്താണോ എസ് എസ് എഫിന്റെ വാർഷിക പൊക്കം എല്ലാ വർഷം ആയിക്കോട്ടെ ജമാഅത്തിന്റെ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട് എല്ലാം അറിയല്ലോ. എല്ലാവരുടെ പരിപാടി കേൾക്കുന്ന ആള് നമ്മളെന്നെ. എത്ര ദിവസം വെച്ച് ഞങ്ങൾ 3 ദിവസം എന്നാൽ ഞങ്ങൾ ഉറൂസ് തന്നെ ആയിക്കോ ഉറൂസ് ഞാൻ അങ്ങനെ പറയും എസ് എസ് എഫിന്റെ ഉറൂസ് ആയിക്കോട്ടെ 3 ദിവസം പരിപാടി കണക്ക് 1 ദിവസം വെച്ചാൽ പോലെ ഉസ്താദ് കേട്ടിട്ട് ആക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചിട്ടെങ്കിൽ കേൾക്കാൻ വേണ്ട കാരണം മനുഷ്യന്മാരെ നാട്ടുകാരെ നമുക്ക് സഹിക്കണ്ടേ. നിങ്ങൾക്ക് നടത്തിയാൽ അവസാനം എന്റെ തലക്കാതെ വിടാ അത് ഉസ്താവ് പറയാണ്ടൊന്നും ആക്കലാണ് തീരുമാനിച്ചു പറഞ്ഞ പോലെ
ഒരീസം മുമ്പ് ബുർദ്ധി ലാസ്റ്റ് അന്ന് ഉസ്താദെല്ലാം കൂടി സമാപനം. എന്തിനറിയോ ബുർദ്ധ വേണ്ട ഞാൻ പറയലല്ലേ. അപ്പൊ അന്ന് തന്നെ ബുർദ്ധ സർവേഷം മതി അവരുടെ അന്ന് ആ സർവേഷം ബുർദ്ധെങ്കിൽ ആള് കൂടെ ഒരുനാൾക്ക് പിന്നെ മകരിന് ശേഷം ബുർദ്ധ പിന്നെ ലാസ്റ്റ് ആരെ ബുർദ്ധ കുളിക്കുന്നു കുളിക്കുന്ന ബുർദ്ധക്ക് നീ തമിഴ്നാട്ടിന്നും ബോംബെ ഇന്നലെ വിളിക്കും എന്നിട്ട് നീ പറയും കട കട എന്ന് പറയും കട തീർക്കാൻ ഞാൻ വരുന്നപ്പാ വീട്ടിലുള്ള ആൾക്ക് ബുർദ്ധ അറിയുന്നില്ല നോക്കുമ്പോ ദൂരത്തൊരാളെ ബുക്കാക്കി പറയാൻ പേടി. ഞാൻ പറഞ്ഞത് ഇങ്ങനെ നമ്മളെ വിദ്യാർത്ഥികളെ നമ്മളെ SSF മക്കളെ നമ്മൾ ഉപദേശിക്കുകയും നന്നാക്കുകയും അവരെ കൂടെ നിൽക്കുകയും വേണം. അവരെ കൂടെ നിൽക്കുകയും വേണം, ഉപദേശിക്കുകയും വേണം. തീർച്ചയായും ആ മക്കൾ നമ്മളെ ഓവർടേക്ക് ചെയ്യില്ല. ഞാൻ അനുഭവത്തിൽ തന്നെ പറയും, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുസരണമുള്ള കുരുത്തവും പൊരുത്തവുമുള്ള സംഘാടകരാക്കി നമ്മുടെ മക്കളെ അല്ലാഹു വളർത്തി തരട്ടെ. ഞാൻ പറഞ്ഞു വന്നത് അവരെ ആദർശ തീവ്രതയാണ്. ഹബീബായ റസൂലുള്ളാഹി നച്ചീത്ത പറയുമ്പോൾ, അല്ലാഹുവിന്റെ ദീൻ നച്ചീത്ത പറയുമ്പോൾ, ഔലിയാക്കളെ ചീത്ത പറയുമ്പോൾ, സുന്നത്ത് ജമാഅത്തിനെ വികൃതമാക്കുമ്പോൾ, ഇസ്ലാമിന്റെ ആശയ ആദർശത്തെ പാരമ്പര്യമുള്ള വിശ്വാസത്തെയും കർമ്മങ്ങളെയും ഇവിടെ ബിദ്അത്തിന്റെ കക്ഷികൾ ചോദ്യം ചെയ്യുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ശക്തമായി ഒരു ആദർശ പ്രസ്ഥാനമായി നിലനിന്നുകൊണ്ട് പലപ്പോഴും SSF മക്കള് അതിന്റെ മുൻപന്തിയിൽ കാണാം. സുബ്ഹാനല്ലാഹ്. ആരെങ്കിലും മാർഗത്തിൽ കണ്ടെങ്കിൽ അതാരാ പെണ്ണുകളടുത്തേക്ക് പോയാരി അപ്പോ അവിടെ വന്നിട്ടിരുന്ന മാർഗത്തിലേക്ക് പോയാൽ സമ്മാനം കൊടുക്കാനുള്ള ലാസ്റ്റ് കുട്ടികൾക്കൊന്നും കൊടുക്കട്ടെ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ശ്രദ്ധിക്കണം, ആദർശ രംഗത്ത് വളരെ ശക്തമായ മുന്നേറ്റമാണ് SSF നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ ഓർമ്മപ്പെടുത്തിയില്ലേ, വിശുദ്ധ ഖുർആൻ പറഞ്ഞു, وأن هذا صراطي مستقيما إذي إي وڑي إند مستقيما يا چوايا وڑيان صراط المستقيم أنجكت نزكارة تل نمال الله ونود دعارك نر يهدنا صراط المستقيم مستقيما يا چوايا നേരംഗമായ വളവില്ലാതെ തിരിവില്ലാതെ ആ ചൊവ്വായ വഴിയിൽ ഞങ്ങളെ ചേർത്ത് നീ നിലനിർത്തി തരണേ. അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ അൻആമിൽ പഠിപ്പിക്കുന്നു, വഅന്ന ഹാദാ സിറാത്തീ മുസ്തഖീമ ഫത്തബിഉ. ഈ മുസ്തഖീമായ ചൊവ്വായ ഈ വഴിയോട് നിങ്ങളൊക്കെ പിൻപറ്റണം. അല്ലാഹു പറയുന്നു, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഹഖായ സത്യമായ മുസ്തഖീമായ ചൊവ്വായ വഴിയോട് നിങ്ങൾ പിൻപറ്റണം. വലാ തത്തബിഉ സുബുലാ, അതിന്റെ അപ്പുറം ഇപ്പുറം ഒരുപാട് വഴികളുണ്ട്. ശബീലിന്റെ സുബുല ആലിമിങ്ങൾക്കറിയാം, മുതഅല്ലിമിങ്ങൾക്കറിയാം. സുബുല മുസ്തഖീമായിരിക്കുന്ന ഒരു വഴി, ആ വഴിന്റെ അപ്പുറവും ഇപ്പുറവും
ഒരുപാട് വഴികളുണ്ട്. അല്ലാഹു പറയുന്നു വലാ തബ്തബിഉ സുബുല, അപ്പുറം ഇപ്പുറമുള്ള ഒറ്റ വഴികളോടും നിങ്ങൾ പിൻപറ്റി പോകരുത്. അങ്ങനെ പിൻപറ്റിയാൽ ഫതഫറഖ ബികും അൻ സബീലിഹി, അല്ലാഹുവിന്റെ മുസ്തഖീമായിരിക്കുന്ന ആ വഴിയെ തൊട്ട് നിങ്ങളൊക്കെ ചിന്നിച്ച് ഭിന്നിച്ച് പോകും. ആരാണ് പറഞ്ഞ? അല്ലാഹുവാണ് ഉടമസ്ഥനായ. അല്ലാഹു പറയുകയാണ് മുസ്തഖീമായ വഴിയിന്റെ അപ്പുറം ഇപ്പുറം ഒരുപാട് വഴികളുണ്ട്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വഴിയിൽ നിന്ന് അപ്പുറം ഇപ്പുറം തെറ്റിപ്പോയ അന്ന് മുതൽ ഇന്ന് വരെ വന്ന നൂറുകണക്കിൽ കക്ഷികൾ ഇവിടെയുണ്ട്. സുബ്ഹാനല്ലാഹ്. അങ്ങനെയുള്ള ഒറ്റ കക്ഷികളോടും നിങ്ങൾ പിൻപറ്റി പോകരുത്. അല്ലാഹു പറയുന്നു വലാ തത്തബിഉ സുബുല, അങ്ങനെ പിൻപറ്റി പോയാൽ ഫതഫറഖ ബികും അൻ സബീലിഹി, അല്ലാഹുവിന്റെ മുസ്തഖീമായിരിക്കുന്ന ചൊവ്വായ മാർഗത്തിൽ നിങ്ങളൊക്കെ ചിന്നിച്ച് ഭിന്നിച്ച് പോകും കേട്ടോ. ലാലിക്കും വസാക്കും ബിഹി ലഅല്ലക്കും തത്തഖൂ. അല്ലാഹു സുബ്ഹാനഹു വതആലാന്റെ റബ്ബിന്റെ വസിയത്താണ് ഇത്. സുബ്ഹാനല്ലാഹ്. ഇത് തള്ളാൻ പറ്റുന്നതല്ല, അവഗണിക്കാൻ പറ്റുന്നതല്ല. ഇവിടെ എന്ത് മനസ്സിലായി? മുസ്ലിം ഉമ്മത്തെ, സുന്നി ഉമ്മത്തെ, വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു ഒരുപാട് വഴികളുണ്ട്, ഒരുപാട് മില്ലത്തുകളുണ്ട്, ഒരുപാട് ഫിർഖത്തുകളുണ്ട് ഇസ്ലാമിന്. ഇപ്പൊ ചില ആള് പറയുന്നു ഇസ്ലാമിൽ അങ്ങനെ ഫിർഖത്തൊന്നുമില്ല, മുസ്ലിമായാൽ മതി, മുസ്ലിം 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 മുസ്ലിമായാൽ മതി, മുസ്ലിമായാൽ മതി. അത് ജമാഅത്തെ ഇസ്ലാമി, മുജാഹിദ്, തബ്ലീഗ്, അത് ഇത് എന്തെല്ലാം ആക്കിയിട്ട് കുഴപ്പാക്കണ്ട, മുസ്ലിം 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 അത് എന്ന് പറയുന്ന ആളുകളുണ്ട്. ബിദ്അത്തിന്റെ കക്ഷികള്, എല്ലാ ബിദ്അത്തിന്റെ കക്ഷികളെയും ഒന്നിച്ചു കൂട്ടി നിങ്ങൾ ആലോചിക്കണം. അതിലെല്ലാ ബിദ്അത്തിന്റെ കക്ഷികളും ഒന്നായി മിക്സായി ഇല്ലേ? അത് പോരാ. അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചത് ഇങ്ങനെ വ്യത്യസ്തമായ പാർട്ടികൾ ഇവിടെ വരും. ആ വരുമ്പോൾ മുസ്തഖീമായ യഥാർത്ഥ ഇസ്ലാമിന്റെ വഴി, അത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വഴി, ആ വഴിയിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ചിതറിപ്പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മയ്യിസ്മിൻകും ബഅദി, എന്റെ വഫാത്തിന് ശേഷം നിങ്ങൾ ഇവിടെ ജീവിക്കുന്ന ആളുകൾ ഫസയറക്തിലാഫം കഥീറ, ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. ആദർശരംഗത്ത്, വിശ്വാസരംഗത്ത്, കർമ്മരംഗത്ത്, എല്ലാ വിഷയത്തിലും ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ, വ്യത്യസ്തമായിരിക്കുന്ന വഴികൾ കാണാം. അങ്ങനെ കണ്ടാൽ നിങ്ങളൊക്കെ ചെയ്യേണ്ടത് വാലൈക്കും ബിസുന്നത്തി, എന്റെ സുന്നത്ത്, എന്റെ ചരിയ, എന്റെ നടപടി നിങ്ങൾ മുറുകെ പിടിക്കണം. അബിസുന്നത്തിൽ ഖുലഫായിർ റാഷിദീൻ അൽ മഹ്ദിയീൻ, വലിയ ഹിദായത്തിന്റെ വലിയ കേന്ദ്രങ്ങളായ ആ ഖുലഫായിർ റാഷിദീങ്ങൾക്കുള്ള സുന്നത്ത്, അവരുടെ നടപടി, അവരുടെ ചര്യ നിങ്ങൾ പിൻപറ്റണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വെറും പിടിച്ചാൽ മാത്രം പോരാ, എങ്ങനെ പിടിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വഅല്ലു അലൈഹ ബിന്നവാജിദ്, അണപ്പല്ല് കൊണ്ട് കടപ്പല്ല് കൊണ്ട് ആദർശത്തെ നിങ്ങൾ പിടിച്ചു നിൽക്കണം. ഏതൊരു കാരണവശത്താലും നിങ്ങളെ കൈനത് വിട്ടുപോകാൻ പാടില്ല. പണക്കാരൻ പണം തന്നിട്ടോ, അധികാരം തന്നിട്ടോ, സ്ഥാനമാനങ്ങൾ തന്നിട്ടോ, പെണ്ണ് തന്നിട്ടോ, ആണ് തന്നിട്ടോ, അല്ലെങ്കിൽ കച്ചവടത്തിൽ ഷെയർ കൂട്ടിയിട്ടോ, അല്ലെങ്കിൽ വലിയ കൊട്ടാരങ്ങളും മണിമന്ദിരങ്ങളും തന്നിട്ടോ, എന്തെല്ലാം ആനുകൂല്യങ്ങൾ ദുനിയാവിന് തന്നിട്ട് നിന്റെ ആദർശം എന്നിട്ട് നിന്നെ വ്യതിചലിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തുമ്പോൾ നീ അതിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വഅല്ലു അലൈഹ ബിന്നവാജിദ്, അണപ്പല്ല് കൊണ്ട് കടപ്പല്ല് കൊണ്ട് നീ കടിച്ചു വെക്കണം. ഒരു കാരണവശത്താലും നിന്റെ വെക്കുന്ന അത് വിട്ടുപോകാൻ പാടില്ല. ആ നിലക്ക് എന്റെ ചെറിയ, എന്റെ ഖുലഫായിർ റാഷിദീങ്ങളുടെ ചെറിയ, ഖുലഫായിർ റാഷിദിനോട് പിൻപറ്റിയ സ്വഹാബത്തിന്റെ ചെറിയ, സ്വഹാബി കൽ
النجوم بأيهم اقتديتم اهتديتم إن الصحابة مدون النكشترة تليران أمر النار ود بمبتيال ننجل كهدامية تلبيتش بوي ننجل ساتية تلائي بوي أن النبي صلى الله عليه وسلم مجد حديث لنبدي بيتشتون هذا لك خلفاء الراشدين ود بمبتيا مدون صحابة صحابة ود بمبتيا تابعين أمر ود بمبتيا تابع التابعين مذاهب الأربعة إمام إمام العالم أبو حنيفة الكوفي إمام الشافعي إمام مالك إمام أحمد أنبل أدن الشيخ إمام نووي إمام رافعي إمام سبكي إمام غزالي إمام الحرمين هنغن التدقن الولي ولي مر پروفدنگل پوري ولا مالگل پولي ولا أئمتگل پندي دن مار أدبول أكتاب الأربعة البنى وصل العظم شيخ محي الدين أبد القادر الجيلاني أحمد الكبير الرفاعي أحمد البدوي إبراهيم الدسوقي أبو الأشر الشاذلي جنيد البغدادي سر السخفي معروف الخرقي هنغنى تطنغنى آبل ولي پروفدنگل پولي ولا أولياء كلا أكتابينغل إي بڑيگل وڈ إي ور روٹين وڈ إي ور آدرشت وڈ هنغل أكبين بطي جيبي چورن من حبيبايا مصطفى صلى الله عليه وسلم تنغل أو آدرش پرستان تي پڑيگان بند مسلم امت نمک پڑ پچھتو كتو حانا يزين الدل مخدوب رضي الله عنه ولي كيرلة الهندية مكة من نمشيش بيكنا بناني അതുപോലെ ഖുതുബ് സമാൻ സയ്യിദ് മുഹമ്മദ് സയ്യിദ് അലവി തങ്ങൾ മമ്പുറം തങ്ങൾ മഹാനായ മുഹമ്മദ് ശരീഫുൽ മദനി ഉള്ളാള തന്തി വിശ്രമം കൊള്ളുന്ന അതുപോലെ സയ്യിദ്ന മാലിക് ദീനാർ ഖുർസി റളിയല്ലാഹു അൻഹു ഇങ്ങനെയുള്ള മഹത്തുക്കളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് പഠിപ്പിച്ചു പോയ ഒരു ആദർശ പ്രസ്ഥാനമാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ കേട്ടോ ഇതിൽ നിന്ന് ഒരു ഇഞ്ച് വ്യതിചലിച്ചു പോയാൽ ഹാരായ തനജുൽ ഉലമ അവരെപ്പോഴും പഠിപ്പിക്കാറുണ്ട് എടാ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന് ഒരു ഇഞ്ച് വ്യതിചലിച്ചാൽ ഈമാൻ ഇല്ലാതെ കാഫറായി ചത്തുപോകട എന്ന് ബഹാരായ തനജുൽ ഉലമ ഞങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കാറുണ്ടായിരുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അതാണ് ആദർശ പ്രസ്ഥാനം അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ അതിൽ കാലോചിതമായ മാറ്റം വരുത്താൻ അവകാശമില്ല രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയോ പണക്കാർക്ക് വേണ്ടിയോ അധികാരവർഗത്തിന് വേണ്ടിയോ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങൾ തയ്യാറല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവനേക്കാളും വലുത് ഈ ആശയമാണ് ഈ ആദർശമാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് ബഹുമാനപ്പെട്ട സയ്യിദുന ഹുബൈബ് റളിയല്ലാഹു അൻഹു ഈ ആദർശ പ്രസ്ഥാനത്തിന് വേണ്ടി തന്റെ ജീവൻ സമർപ്പിച്ചല്ലേ ഹുബൈബ് റളിയല്ലാഹു അൻഹു ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ കൊണ്ടുവന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്ത് നിന്ന് കളവ് പറഞ്ഞു കൂട്ടിക്കൊണ്ടുവന്നു സുബ്ഹാന അവരുടെ കസ്റ്റഡിയിൽ വെച്ചില്ലേ മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു ദിവസങ്ങളോളം അവരെ വീട്ടിൽ തടങ്കിൽ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ് എന്റെ എസ്എസ്എഫിന്റെ മക്കളോട് എസ്വൈഎസിന്റെ നേതാക്കളോട് മുസ്ലിം ജമാഅത്തിന്റെ നേതാക്കളോട് ഞാൻ ഉറപ്പെടുത്തുന്നു ആ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ജയിലിലിട്ട് വെള്ളം കൊടുത്തില്ല ഭക്ഷണം കൊടുത്തില്ല സുബ്ഹാനല്ലാഹ് ദിവസങ്ങളോളം പട്ടിണി കിടത്തി കൊല്ലാനാണ് ശത്രുക്കൾ ശ്രമിച്ചത് പക്ഷേ ആ വീട്ടിലൊരു ഉമ്മ ആ വീട്ടിന്റെ ഉള്ളിൽ വീട്ടിൽ തടങ്കിൽ ഡോറടച്ച് ബന്ധാക്കി കിടക്കുന്ന ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ആ ഉമ്മ അല്പം ഡോർ തുറന്നുകൊണ്ട് അതിന്റെ അകത്ത് കെട്ടിയിട്ടിരിക്കുന്ന ഹുബൈബിനെ നോക്കുമ്പോൾ ഭാരായ ഹുബൈബ് റളിയല്ലാഹു അൻഹു സ്വർഗീയ ഭക്ഷണങ്ങൾ കഴിക്കുന്നു സ്വർഗത്തിന്റെ ഫ്രൂട്ട് സാധനങ്ങൾ ഈ പഴവർണ്ണങ്ങൾ തിന്നുന്നു മഹാനായ ഹുബൈബ് റളിയല്ലാഹു
ഉമ്മ ചോദിക്കുന്നു യാ ഖുബൈബ് അന്നലക ഹവ ഇത് എവിടെന്നാണ് ഖുബൈബേ നിനക്ക് കിട്ടിയത് ഞങ്ങളെ വീട്ടിന്റെ ഉള്ളിൽ റൂമിന്റെ ഉള്ളിൽ ബന്ദിലിട്ട നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഭക്ഷണങ്ങളും ഫ്രൂട്ട് സാധനങ്ങളും പഴവർണ്ണങ്ങളും ലഭിച്ചതെന്ന് ഖുബൈബിനോട് ആ വീട്ടിന്റെ ഉമ്മ ചോദിക്കുമ്പോൾ ഓ ആദർശ പ്രസ്ഥാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആദർശത്തിന് വേണ്ടി ജീവനർപ്പിക്കാൻ തയ്യാറുള്ള സുന്നി മക്കളോട് ഞാൻ പറയട്ടെ ആരായ ഖുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഹുവ മിൻ ഇൻദില്ലാഹ് ഹുവ മിൻ ഇൻദില്ലാഹ് ഹാദാ മിൻ ഇൻദില്ലാഹ് ഇത് അല്ലാഹുവിന്റെ പക്കന്നാണ് പടച്ച റബ്ബിന്റെ സ്വർഗത്തിന്റെ ഭക്ഷണങ്ങളാണ് സ്വർഗത്തിന്റെ പഴവർണ്ണങ്ങളാണ് വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഅ്തസിബ് അല്ലാഹുവിനെ മുമ്പിൽ കണ്ടുകൊണ്ട് പടച്ച റബ്ബിനെ പേടിച്ച് അല്ലാഹുവിൽ തവക്കുല് ചെയ്ത് ഇവിടെ ആദർശ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല സർവ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഈ ഭാഗമാണ് മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു എനിക്ക് പറയാനുണ്ടായിരുന്നുവെങ്കിൽ ശത്രുക്കൾ തീരുമാനിച്ചു ഇനി ഈ ഖുബൈബിനെ നമ്മുടെ വീട്ടു തടങ്കലിൽ കസ്റ്റഡിയിൽ വെച്ചാൽ ആളുകൾ ഈ ഖുബൈബിന്റെ കൂടെ പോകും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തൂക്കുമരത്തിൽ കയറ്റി കൊല്ലുകയാണ് വേണ്ടത് നമ്മൾ പതാക ഉയർത്താൻ വേണ്ടി മരം നാട്ടുന്നില്ല മക്കളെ അതുപോലെ ഒരു തൂക്കുമരം നാട്ടി ആ തൂക്കുമരത്തിൽ കയറി കയറിട്ടിട്ട് ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ താടിന്റെ അടിയിൽ കൊളത്തി വെച്ച് ആ മരത്തിൽ കയറ്റി കൊല്ലാനാണ് ശത്രുക്കൾ തീരുമാനിക്കുന്നത് ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ആ വീട്ടിന്റെ ഉള്ളിലെ റൂമെന്ന് തടങ്കൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് പറഞ്ഞു ഖുബൈബേ ഇവിടെ ഒരു മരം നാട്ടി കാണുന്നില്ലേ അതിൽ കയറും കപ്പിയും വെച്ച് കാണുന്നില്ലേ അത് നിന്നെ കയറ്റി നിന്റെ താടിന്റെ അടിക്ക് കൊളത്തി വെച്ച് കപ്പിയിലൂടെ കയറ്റി നിന്നെ ഇഞ്ചിഞ്ചായി കൊല്ലാനാണ് ഖുബൈബേ എന്ന് പറയുമ്പോൾ ഓ മുസ്ലിം ഉമ്മത്തെ ആദർശ പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ മഹാന്മാരായ ബദരീങ്ങളാണ് ബദരീങ്ങളെ കൂട്ടത്തിൽ പെട്ട ഖുബൈബ് റളിയല്ലാഹു അൻഹു പറയുന്നു വല്ലസ്തു ഉബാലി ഹീന ഉഖ്തല മുസ്ലിമ എന്നെ നിങ്ങൾ ഈ തൂക്കുമരത്തിൽ കയറ്റിയിട്ടോ അല്ലാതെയോ എങ്ങനെ കൊല്ലുന്നതിലും എനിക്ക് പ്രയാസമില്ല വല്ലസ്തു ഉബാലി حين أقتل مسلما على أي شرك كان لله مصرعي الله من بعد എന്നെ നിങ്ങൾ എങ്ങനെ കൊല്ലുന്നുവെങ്കിലും എന്നെ നിങ്ങൾ എങ്ങനെ നശിപ്പിക്കുന്നുവെങ്കിലും പടച്ചറപ്പിൽ വിശ്വസിച്ചതിന് വേണ്ടി ഹബീബായ റസൂലുള്ളാഹിനെ മഹബ്ബത്ത് വെച്ചതിന് വേണ്ടി ആദർശ പ്രസ്ഥാനത്തിൽ ഉറച്ച് വിശ്വസിച്ചതിന്റെ പേരിൽ നിങ്ങൾ എന്നെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നതിൽ എനിക്ക് പ്രയാസമില്ല വേണ്ടിയാണല്ലോ എന്നെ നിങ്ങൾ കൊല്ലുന്നത് കൊന്നുകൊള്ളൂ എനിക്ക് പ്രയാസമില്ല എന്ന് ഖുബൈബ് റളിയല്ലാഹു അൻഹു ശത്രുക്കളെ മുമ്പിൽ വെച്ചു ഓ ചെറുപ്പക്കാരെ ശുചി ആദർശമുള്ള മക്കളെ പാട്ടുപാടുന്ന ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ് ഞാൻ ഈ വൈത്തിലൂടെ നിങ്ങളെ മുമ്പിൽ വെച്ചത് കെട്ടുകഥയല്ല നിങ്ങൾ മനസ്സിലാക്കുന്ന ആലിമ്യങ്ങളുണ്ട് പണ്ഡിതന്മാരുണ്ട് പറഞ്ഞു നിങ്ങൾ എനിക്ക് ഒരു പാത്രത്തിൽ അല്പം വെള്ളം തരണം എന്നിട്ട് ഞാൻ എന്റെ റബ്ബായ അല്ലാഹുവിന് വേണ്ടി ദഴൂരി ഉസല്ലി റകഅത്തൈൻ ഞാൻ രണ്ട് റകഅത്ത് എന്റെ അവസാനത്തെ നമസ്കാരം എന്നെ തൂക്കുമരത്തിൽ കയറ്റി കൊല്ലുന്നതിന് മുമ്പ് എന്റെ റബ്ബായ അല്ലാഹുവിന് വേണ്ടി ഞാൻ രണ്ട് റകഅത്ത് സുന്നത്ത് നമസ്കരിക്കട്ടെ നിങ്ങൾ എനിക്ക് ഒഴിവ് തരണമെന്ന് പറഞ്ഞ് വെള്ളം കൊടുത്ത് ഒഴിവ് കിട്ടി ആ രണ്ട കാത്ത് നിസ്കരിച്ചു എസ്എസ്എഫിന്റെ മക്കളെ ആദർശമുള്ള മക്കളെ നിസ്കാരം വിട്ടുപോകണ്ട മക്കളെ ജമാഅത്ത് വിട്ടുപോകണ്ട പള്ളിയും ദീനും വിട്ടുപോകണ്ട ആദർശത്തിന്റെ ഭാഗമായി നിങ്ങൾ മനസ്സിലാക്കണം അതാ രണ്ട കാത്ത് നിസ്കരിച്ചു സലാം കൂട്ടി ഖുബൈബ് റളിയല്ലാഹു അൻഹു പറയുന്നു അല്ലാഹുവിനോട് റബ്ബേ
ഇക്കുനുസ്കരിച്ച് ആശ തീർന്നിട്ടില്ല. ഹീനസ്കാരം കുറെ നീട്ടിക്കൊണ്ടുപോകാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഹീനസ്കാരം സലാം വീട്ടാണ് ഞാൻ നീട്ടിക്കൊണ്ടുപോകുമ്പോൾ, സുജൂദിലും കോയിലും നീട്ടിക്കൊണ്ടുപോകുമ്പോൾ ഈ ശത്രുക്കൾ പറയും, ഹുബൈബ് തൂക്കുമരത്തിനെ പേടിച്ചിട്ടാണ്, മരണത്തെ പേടിച്ചിട്ടാണ് നിസ്കാരം നീട്ടിതെന്ന് ഈ ശത്രുക്കൾ പറയുമെന്ന് ഭയന്നുകൊണ്ടാണ് റബ്ബേ ഞാൻ നിസ്കാരത്തിന് സലാം വീട്ടിയത്. എനിക്ക് നിസ്കരിച്ചിട്ട് ആശ തീർന്നിട്ടില്ല എന്ന് പറഞ്ഞു ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കളതാ കൊല്ലാൻ വേണ്ടി തൂക്കുമരത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആദർശമുള്ള മക്കളല്ലേ റസൂലുള്ളാഹിനെ ചീത്ത പറഞ്ഞപ്പോ അതിന് മറുപടി പ്രസംഗം വെക്കണമെന്ന് പറയുന്ന മക്കളെ പഠിച്ചോളു. നിങ്ങള് മഹാന്മാരായ ബദരീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് ശത്രുക്കൾ ചോദിച്ചു, ഹുബൈബേ നീ നല്ലൊരു യുവാവാണ്, സുമുഖനാണ്, എല്ലാ നിലക്കും ശക്തനാണ്, നിന്നെ ഞങ്ങൾക്ക് അങ്ങനെ തൂക്കുമരത്തിൽ കയറ്റി കൊല്ലാൻ മനസ്സു വരുന്നില്ല. നിന്നോടൊറ്റ കാര്യം ഞങ്ങൾ ചോദിക്കുന്നു. ആ ചോദ്യത്തിന് നീ ഒരു സമാധാനമായ മറുപടി പറഞ്ഞാൽ നിന്റെ ജീവൻ ഞങ്ങൾ രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞു. ആദർശ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന മുസ്ലിം ഉമ്മത്ത് പഠിച്ചോ അതാ ഹുബൈബിനോട് ചോദിക്കുന്നു, ഹുബൈബേ നീ ഇപ്പോൾ ഞങ്ങളെ കസ്റ്റഡിയിലാണല്ലോ, ഞങ്ങളെ കൺട്രോളിലും നിയന്ത്രണത്തിലും ആണല്ലോ, എന്നാൽ നിന്റെ സ്ഥാനത്ത് നാളെ നിന്റെ നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ പറഞ്ഞു, നിന്റെ നേതാവായ മുഹമ്മദിനെ ഞങ്ങളെ കസ്റ്റഡിയിൽ നിന്നെ കൊണ്ടുവന്ന് വെച്ചതുപോലെ ആ മുഹമ്മദിനെ കൊണ്ടുവന്ന് ഞങ്ങളെ കസ്റ്റഡിയിൽ വെക്കുന്നത് കൊണ്ട് നിനക്ക് വിരോധമില്ല എന്നൊരു വാക്ക് നീ പറഞ്ഞാൽ ഈ തൂക്കുമരത്തിൽ കയറ്റി കൊല്ലാറ് നിന്നെ ഞങ്ങൾ കുടുംബത്തിലേക്ക് വിട്ടേക്കാം എന്ന് പറയുമ്പോൾ മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലയോ കൂട്ടുകാരെ, എന്റെ നേതാവിന് നിങ്ങളെ കസ്റ്റഡിയിൽ കൊണ്ടുവെക്കുന്നത് പോട്ടെ, എന്റെ നേതാവിന്റെ കാലിന്റെ അടിയിലേക്ക് ഒരു മുള്ളു തറച്ചു എന്നറിഞ്ഞാൽ അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. എന്റെ നേതാവിന് ഒരു ചെറിയ വേദന എത്തുന്നത് എന്റെ ജീവനേക്കാളും എനിക്കത് പ്രയാസമാണ്. എന്റെ നേതാവിനെ അപമാനിച്ച് എന്റെ നേതാവിനെ ചെറുതാക്കി എനിക്ക് ജീവിതം വേണ്ട. ആദർശ പ്രസ്ഥാനത്തിന് വേണ്ടി ഹബീബാണ് റസൂലുള്ളാഹി ജീവനേക്കാളും സ്നേഹിച്ചതിന് വേണ്ടിയാണ് ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തൂക്കുമരത്തിൽ കയറ്റി ഇഞ്ചിഞ്ചായി ശത്രുക്കൾ കൊന്നുകളഞ്ഞത് മുസ്ലിം ഉമ്മത്തെ. അതാണ് അഹ്ലു സുന്നത്തു വൽ ജമാഅത്തിന്റെ പരമ്പര. അതാണ് എസ്വയസിന്റെ പരമ്പര, എസ്എസ്എഫിന്റെ പരമ്പര, സുന്നത്ത് ജമാഅത്തിന്റെ സമസ്തയുടെ പരമ്പര. അതിന് വേണ്ടിയാണ് സമസ്ത ഉണ്ടാക്കിയത്. വരക്കൽ മുല്ലക്കോയത്തങ്ങള്, മഹാനായ ശംസുൽ ഉലമ കുത്തുബീതങ്ങള്, കണിയത്ത് ഉസ്താദ് ശംസുൽ ഉലമ കെ ഉസ്താദ്, അതുപോലെ ഇങ്ങനെ തുടങ്ങണം. നമ്മുടെ ജീവിച്ചിരിക്കുന്നതും വഫാത്തായ പണ്ഡിതന്മാർ മുഴുവനും സമസ്ത ഉണ്ടാക്കിയതും സുന്നി സംഘടനകൾ പ്രവർത്തിക്കുന്നതും ഭാരായ ഹുബൈബ് റളിയല്ലാഹു അൻഹു തന്റെ ജീവൻ നൽകി ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ അങ്ങേറ്റത്തെ മഹബ്ബത്ത് വെച്ച് ബിദഅത്തിനോട് അല്ലെങ്കിൽ റസൂലുള്ളാഹിനെ ചീത്ത പറയുന്ന റസൂലുള്ളാഹിനെ അപമാനിക്കുന്നവർക്ക് ഒരു നൂല് വരെ വിട്ടുകൊടുക്കാതെ ആ അവർ വളർത്തി തന്ന ആദർശ പ്രസ്ഥാനത്തിന് വേണ്ടിയാണ് ഈ സംഘടനകളും ഈ സമസ്തകളും പ്രവർത്തിക്കേണ്ടത് എന്റെ പ്രിയപ്പെട്ടവരെ. അല്ലാതെ ഹബീബായ റസൂലുള്ളാഹിനെ ചീത്ത പറയുന്ന ബിദഅത്തിന്റെ കക്ഷികള്, സലഫികള്, മുജാഹിദുകള്, റസൂലുള്ളാഹിനെ മാമാക്ക എന്ന് പറയുന്നവര്, മദീനത്ത് സിയാറത്ത് പോകുന്നതായിരിക്കുന്ന മുസ്ലിമീങ്ങളോട് മക്കത്ത് പോയാൽ മദീനത്ത് പോകണ്ട, മദീനത്തൊന്നുമില്ല, മുഹമ്മദ് നബിന്റെ ശരീരം അന്നേ
മണ്ണ് തിന്നിട്ട് നശിച്ചു പോയിട്ടുണ്ട്. ആ മദീനത്തൊന്നുമില്ല. ആ ഖബർ നിങ്ങൾ തച്ചു പൊളിച്ച് അവിടെ മാർബിൾ ഇട്ടിട്ട് ശരിപ്പെടുത്തും. ആ ഖബറിന്റെ മേലെ കെട്ടിപ്പൊക്കിയ പച്ച കുബ്ബ ഞങ്ങൾ തച്ചു പൊളിക്കും എന്ന് പറയുന്ന ബിദ്അത്തിന്റെ കക്ഷികളോട് ഒരു നിലക്കുള്ള വിട്ടി വീഴ്ചയോ സമ്പർക്കമോ സുഹൃബത്തോ സ്നേഹബന്ധമോ ആദർശ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യനിക്ക് ഒരു പണ്ഡിതനിക്ക് ഒരു പ്രാസ്ഥാനിക ബന്ധുക്കൾക്ക് സാധ്യമല്ല. അർഹമുർ റഹീമായ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ഞങ്ങളുടെ ജീവനേക്കാളും ഞങ്ങളുടെ കൂട്ടുകുടുംബത്തിനേക്കാളും ഞങ്ങളുടെ സർവകാര്യത്തിനേക്കാളും നിന്റെ ഹബീബായ റസൂലുള്ളാനുള്ള മഹബ്ബത്ത് ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചു തരണം റഹ്മാനേ. ആ ആദർശ പ്രസ്ഥാനത്തിൽ ഞങ്ങളെ നിശക്തമായി നിലനിർത്തണം അല്ലാ. അങ്ങനെ പറഞ്ഞിട്ട് ജീവിക്കലല്ല നമ്മൾ ആദർശ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം. കേട്ടോ, ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. പ്രിയപ്പെട്ട ഉമ്മമാരോട് സഹോദരിമാരോട് ഇസ്ലാമിന് വേണ്ടി ഹബീബായ റസൂലുള്ളാഹിനെ മഹബ്ബത്ത് വെച്ചതിന് വേണ്ടി ആദർശ പ്രസ്ഥാനത്തിന് വേണ്ടി ആദ്യമായി ഷഹീദത്തായി മരിച്ച ഉമ്മയാണ് ബഹുമാനപ്പെട്ട ബീബി സുമയ്യ റളിയല്ലാഹു അൻഹാ. കുറെ പെണ്ണുങ്ങൾ വരുന്ന കണ്ടിട്ടുണ്ട്. ഉമ്മമാരെ ആ സുമയ്യ റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ ഹബീബിനെ കൊണ്ട് വിശ്വസിച്ചു ഇസ്ലാമിന്റെ യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിന്റെ ആ പാതയിൽ അല്ലാഹുവിന്റെ ഹബീബിന് അങ്ങേയറ്റം മഹബ്ബത്ത് വെച്ചുകൊണ്ട് ആരുമാരും ഇസ്ലാമിലേക്ക് കടന്നു വരാത്ത ആ കാലഘട്ടത്തിൽ സുമയ്യ റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ ഹബീബിനെ കൊണ്ട് വിശ്വസിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, ആ സമയത്ത് ഇസ്ലാമിന്റെ ശത്രുക്കള് അന്നത്തെ കൊടും ഭീകരവാദികളായ ശത്രുക്കള് സുമയ്യ റളിയല്ലാഹു അൻഹാനെ പിടിച്ചുകൊണ്ടുപോയി. പ്രിയപ്പെട്ട ഉമ്മമാരെ, ആ സുമയ്യ റളിയല്ലാഹു അൻഹാന്റെ കാലിലേക്ക് കയറ് കെട്ടിയിട്ട് അതാ പാറക്കല്ലിന്റെ മേലെ ബഹുമാനപ്പെട്ട സുമയ്യ ബീബിനെ വലിച്ചു കൊണ്ടുപോകുന്നു. സുമയ്യ ബീബിന്റെ നെഞ്ഞത്ത് വലിയ പാറക്കല്ല് വെച്ചിട്ടുണ്ട്. സുമയ്യ റളിയല്ലാഹു അൻഹാന്റെ പുറത്തിന്റെ ഭാഗത്തുള്ള തൊലി ആ പാറക്കല്ലിന്റെ അകത്ത് ചെതറി കിടക്കുന്നു. എന്നിട്ട് ഹുബൈബിനോട് പറഞ്ഞു, ഇർദിഈ അന്ദീനി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദിന്റെ ദീനെ തൊട്ട് മടങ്ങടി പെണ്ണേ എന്ന് സുമയ്യയോട് പറയുമ്പോൾ, ഉമ്മമാരെ അന്ന് ജമാഅത്ത് കമ്മിറ്റിയില്ല, അപ്പുറം ഇപ്പുറം വേറെ പെണ്ണുങ്ങളില്ല, ആരുമാരുമില്ലാതെ ആ ഒരു സുമയ്യ ബീബി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല അല്ലാഹുവിന്റെ റസൂലിനെ വിട്ടിട്ടുള്ള തീരുന്നിട്ട് ഞാൻ മടങ്ങുന്ന വിഷയമില്ല എന്ന് പറഞ്ഞപ്പോൾ ഹുബൈബ് റളിയല്ലാഹു അൻഹു ശത്രുക്കളെ താൻ നക്കാമയാക്കി വസ്ത്രങ്ങളൊക്കെ ശരീരത്തുനിന്ന് അഴിച്ചു മാറ്റി ശത്രുക്കൾ സുമയ്യ ബീബിന്റെ നെഞ്ഞത്ത് ചവിട്ടിരുന്നു മടങ്ങടി എന്ന് പറഞ്ഞപ്പോഴും ആ ഉമ്മ പറഞ്ഞു, ഇല്ല ഒരിക്കലും മടങ്ങുന്ന ഒരു ആദർശത്തിലല്ല ഞാനുള്ളത്. അവസാനം ശത്രുക്കളെ ദാ ഇരുമ്പിന്റെ ഒരു കമ്പി കൊണ്ടുപോയി ചീലിട്ട് വലിയ കമ്പി തളപ്പിച്ചു കൊണ്ടുവന്നു. ആ കമ്പി തളപ്പിച്ചു തീയാക്കി കൊണ്ടുവന്നു ബഹുമാനപ്പെട്ട സുമയ്യ ബീബിയോട് പറഞ്ഞു, സുമയ്യ നീ മുഹമ്മദിന്റെ ദീനെ തൊട്ട് മടങ്ങുന്നില്ലെങ്കിൽ ഈ തീയായി ചൂടാക്കപ്പെട്ട ഈ കമ്പി ഇരുമ്പിന്റെ കമ്പി നിന്റെ മുൻദ്വാരത്തിലേക്ക് നിന്റെ മൂത്രം വരുന്ന ദ്വാരത്തിലേക്ക് അടിച്ച് കയറ്റും. ഹുബൈ സുമയ്യ എന്ന് തീയാൽ കത്തിച്ച് ചൂടാക്കപ്പെട്ട കമ്പി കൊണ്ടുവന്നു സുമയ്യ ബീബിന്റെ മുമ്പിൽ കാണിച്ചുകൊണ്ട് പറയുമ്പോൾ, പ്രിയപ്പെട്ട ഉമ്മമാരെ ആദർശ ധീരതയായുള്ള ആ വനിത ആ ഉമ്മ പറഞ്ഞില്ല, ദുന്യാവിന്റെ തീയിലല്ലേ നിങ്ങൾ എന്നെ കരിച്ചു കളയാൻ നോക്കുന്നു,
എന്നാൽ എനിക്ക് ദുനിയാവിന്റെ തീയിനേക്കാളും വലിയ കടുപ്പമുള്ളത് ആഹറത്തിന്റെ തീയാണ്. അതുകൊണ്ട് ഈ തീ ഞാൻ ഏറ്റെടുക്കുന്നു. നിങ്ങൾക്കെന്നെ ഇഞ്ചിഞ്ചായി കൊന്നുകളയാ. എന്നാലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദർശ പ്രസ്ഥാനത്തിൽ നിന്നിട്ട് മടങ്ങുന്ന പ്രശ്നമേ ഇല്ല എന്ന് ഉമ്മ ഒറ്റക്കൊറ്റക്ക് മാത്രം ശക്തമായി പോരാടി പറയുമ്പോൾ കണ്ണിൽ ചോരയില്ലാത്ത ശത്രുക്കൾ ഇരുപ്പിന്റെ കമ്പി ചൂടാക്കപ്പെട്ടത് കൊണ്ടുവന്ന് സുബൈർ റളിയല്ലാഹു അൻഹയുടെ മുൻദ്വാരത്തിലേക്ക് അടിച്ചു കയറ്റുമ്പോൾ ആ കമ്പി അകത്ത് കയറുമ്പോൾ ആ പള്ളന്റെ ഉള്ളൊക്കെ തീ കൊണ്ട് ഈ കത്തി കത്തികയാണ് കത്തിക്കരികയാണ് പെടഞ്ഞു 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 സുമയ്യ റളിയല്ലാഹു അൻഹു ഷഹീദത്തായി മരിച്ചുപോയി. ഈ ഒരു ആദർശ പ്രസ്ഥാനമാണ് എന്റെ ഉമ്മമാരെ ഞങ്ങളിൽ അവർ ഏൽപ്പിച്ചു പോയിട്ടുള്ളത്. ഇത് ചെരുപ്പ് മാറ്റുന്നത് പോലെ മാറ്റാനുള്ള ഒരു ആദർശമല്ല സുന്നി ആദർശം എന്ന് പറഞ്ഞാൽ, ഈ ഉമ്മത്തിന്റെ ആദർശം എന്ന് പറഞ്ഞാൽ പണക്കാർക്ക് വേണ്ടി, രാഷ്ട്രീയക്കാർക്ക് വേണ്ടി, അധികാരവർഗത്തിന് വേണ്ടി, ദുനിയാവിന്റെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി മാറ്റി പറയേണ്ടതല്ല. മാറ്റി പറയുന്ന ഒരു പ്രസ്ഥാനത്തിലല്ല സുന്നി ആദർശമുള്ള മക്കൾ ജീവിക്കുന്നത്. അത് ഞങ്ങളെ ജീവൻ സമർപ്പിച്ചിട്ടാണെങ്കിലും ഈ പ്രസ്ഥാനത്തെ, ഈ ആദർശത്തെ നിലനിർത്തുകയും ആ ആദർശത്തിൽ തന്നെ അവസാനമായി മരിക്കാൻ കഴിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വൈൻ കുതിൽത വൈൻ ഹുർരിഖത വൈൻ കുത്തിഇത, നിന്നെ കഷ്ണം കഷ്ണമായി മുറിക്കപ്പെട്ടാലും നിന്നെ തീനിട്ട് കരിക്കപ്പെട്ടാലും നിന്നെ കൊല്ലപ്പെട്ടാലും ആദർശ പ്രസ്ഥാനത്തുനിന്ന് മാറിപ്പോകല്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനോട് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ച ആ ധീരത റബ്ബേ ഞങ്ങൾക്കും ഞങ്ങളെ സുന്നത്ത് ജമാഅത്തിന്റെ സംഘാടകരിലും ഞങ്ങളെ ഉമ്മമാരിലും ഞങ്ങളെ ഫാമിലികളും നീ നിലനിർത്തണേ റഹ്മാനേ. ഒറ്റ കാര്യം പറഞ്ഞാ നോക്കുന്നു. ഇപ്പോൾ ഈ അടുത്ത് നടന്നൊരു സംഭവം, ഒരു ഉമ്മ, ആ ഉമ്മയുടെ ഒരു മകൻ ഗൾഫിൽ പോയി. സാധുക്കളായ കുടുംബം, ചെറിയൊരു മണ്ണിന്റെ ഒരു രണ്ട് റൂമിന്റെ വീട്ടിൽ താമസിക്കുന്ന ഉമ്മ, ആ ഉമ്മയുടെ മകൻ ഗൾഫിൽ പോയി. പോയിട്ട് ഗൾഫിൽ നിന്ന് അവൻ ആശയം മാറി, നാട്ടിൽ വീടുണ്ടാക്കി, ചുരുക്കട്ട് വലിയ വീട് കിട്ടി. ഇവൻ വന്നു പുതിയ വീട് കൂടിയാവാൻ വേണ്ടി. എല്ലാവരും ക്ഷണിച്ചു, ഏലിമിങ്ങളെയും തങ്ങന്മാരും ക്ഷണിച്ചില്ല. ഉമ്മ ചോദിച്ചപ്പോൾ ഉമ്മാനെ ചീത്ത പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അവസാനം ആ രാവിലെ, പുര കൂടിയാകുന്ന രാവിലെ, ഓപ്പനിങ്ങിന്റെ അന്ന് രാവിലെ, ഉമ്മ, ആ വയസ്സായ പഴയ ഉമ്മ, ഉമ്മ നിസ്കാരക്കുപ്പായും ഉമ്മയെപ്പോഴും ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു മുസ്അഫും ഉമ്മയെപ്പോഴും സലാത്തും മറ്റൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വലാത്തും മൗലുദെല്ലാമുള്ള ഒരു മൗലുദിന്റെ കിതാബ്, സ്വലാത്തിന്റെ ദുആന്റെ കിതാബ്, ഇതിനൊക്കെ ചുരുട്ടിപ്പിടിച്ച് പുതിയ വീട്ടിലേക്ക് ഉമ്മ പോകുന്നു. ആ സമയത്ത് ഉമ്മയോട് ഈ മകൻ ചോദിച്ചു, എന്താണ് ഉമ്മന്റെ കയ്യിൽ? മുസ്കാരക്കുപ്പായ മകൻ വാങ്ങി, മുസ്ഹഫും വാങ്ങി, ആ പുതിയ വീട്ടിലുള്ള ഷോക്കേസിൽ വെച്ചു. ഉമ്മന്റെ കയ്യിൽ നിന്ന് മൗലുദിന്റെ സ്വലാത്തിന്റെ കിതാബ് ഈ മകൻ പറ്റിയെടുത്തു. സീറ്റൗട്ടിൽ നിന്നുകൊണ്ട് പരിസരത്തുള്ള തെങ്ങിന്റെ മുരട്ടേക്ക് ഒരട്ട് ഏറുകൊടുത്തു. ആ ഉമ്മ,
ആദർ ശരീരതയുള്ള ഉമ്മ ഹബീബായ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന ഉമ്മ സലാത്ത് ചൊല്ലുന്ന ഉമ്മ തങ്ങളെ മദ്ഹ് പാടുന്ന ഉമ്മ ഓടുന്ന ഉമ്മ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കരഞ്ഞുകൊണ്ടിറങ്ങി പോയിട്ട് ആ തെങ്ങിന്റെ കുഴിയിൽ നിന്ന് മൗലിദിന്റെ സലാത്തിന്റെ കിതാബ് എടുത്തു അതിനെ തോർത്തി മുഖത്ത് വെച്ച് മുത്തി മണത്ത് എന്നിട്ട് കൊട്ടിൽ ഭാഗത്തിലൂടെ കയറാതെ ആ ഉമ്മ കിച്ചനിന്റെ ഭാഗത്തിലൂടെ അകത്ത് കയറുമ്പോൾ ഈ കുരുത്തം കട്ട ബിദ്അത്തിന്റെ ആശയം തലക്ക് കയറിയ ഹബീബായ റസൂലുള്ളാഹിന്റെ മദ്ഹ് കേൾക്കാനും സലാത്തിന്റെ മജ്ലിസ് കേൾക്കാനും കാണാനും ഓതാനും പറ്റാത്ത ഈ ബിദ്അത്തിന്റെ കൊടിയ മൂർത്തിയായ മകൻ അപ്പുറത്ത് പോയി ഉമ്മാന്റെ കയ്യിൽ നിന്ന് വീണ്ടും ആ മൗലിദിന്റെയും സലാത്തിന്റെ കിതാബ് വാങ്ങി അതിനെ കീറി കീറി കഷ്ടം കഷ്ടമാക്കി പുറത്തേക്ക് വലിച്ചെറിഞ്ഞു കാക്കരച്ച് തുപ്പി ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഇത് കണ്ട് ആ ഉമ്മ പൊട്ടി പൊട്ടി കരഞ്ഞു വീട്ടിന്റെ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞോടോ, നീയും ഞാനും ഒരു ബന്ധമില്ല, നീ എന്റെ മകൻ അല്ല, നിന്റെ ഉമ്മ ഞാൻ അല്ല, എന്റെ ഹയാത്തിലും എന്റെ മൗത്തിന്റെ സമയത്തും എന്റെ മരണത്തിന് ശേഷം മയ്യത്ത് പരിപാലനത്തിനും നീ വരാൻ പാടില്ല എന്ന് പറഞ്ഞു. ആ ഉമ്മ പുറത്തേക്കിറങ്ങി കീറിയ സലാത്തിന്റെ മൗലിദിന്റെ കിതാബുകളെ പെറുക്കിയെടുത്ത് അതിനെയെല്ലാം തടകി അതിന്റെ കച്ചറകളൊക്കെ വൃത്തിയാക്കി അതിനെ മുഖത്ത് വെച്ചു കരഞ്ഞു കരഞ്ഞു മുത്തി മണത്തുകൊണ്ട് ആ ഉമ്മ തന്റെ പഴയ കുടിലേക്ക്, ആ മണ്ണിന്റെ ചെറിയ രണ്ട് വീട് രണ്ട് റൂമുള്ള കുടിലേക്ക് ആ ഉമ്മ പോകുമ്പോ പറഞ്ഞടോ, നിന്റെ വീട് വേണ്ട, നിന്റെ ചെലവ് വേണ്ട, നീ എന്റെ മയ്യത്ത് പരിപാലിക്കണ്ടടോ, എനിക്ക് വലുത്, എന്റെ ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടുത്താൻ എന്റെ മുമ്പിലുള്ള എന്റെ ഹബീബായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ റസൂലുള്ളാഹിന്റെ മൗലുദിനെ റസൂലുള്ളാഹിന്റെ സ്വലത്തിന് കീറിയെറിഞ്ഞവനെ, നീയും ഞാനുമായി ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞു ആ ഉമ്മ തിരിച്ചുപോയി ഉമ്മയുടെ പഴയ ആ മണ്ണിന്റെ ഷെഡിൽ താമസിച്ചു. ഒരിക്കലും മകനെ കാണാൻ പോയില്ല, മകനെ ഇങ്ങോട്ട് വരാനും അനുവദിച്ചില്ല. അർഹമുർ റഹീമായ അല്ലാഹുവേ, ആ ഉമ്മന്റെ ഈമാൻ, ഈ മൈലാമാരെന്ന് പറഞ്ഞ ഞങ്ങൾക്കും ഞങ്ങളെ മുത്തലിമീങ്ങൾ ഞങ്ങളെ സംഘാടകർക്കും മുഴുവനും നീ തരണേ അല്ലാ, ഞങ്ങളെ മക്കളെ കാണും, ഞങ്ങളെ ശിഷ്യന്മാരെ കാണും, ഞങ്ങളെ കൂട്ടുകുടുംബത്തിനെ കാണും, ഞങ്ങൾക്ക് വലുത് നിന്റെ ഹബീബായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞങ്ങളെ കൽബിൽ നീ ആക്കി തരണം റഹ്മാനെ. നിന്റെ ഹബീബിനെ അപമാനിക്കുന്ന, നിന്റെ ഹബീബിന്റെ മൗലുദിനെയും സലാത്തിനെയും സിക്കുന്ന കളിയാക്കുന്ന മൗലുദോഗ്യ സ്ഥലത്തിനെ മണ്ണിട്ടിട്ട് കടുകടമെന്ന് വരെ പറയുന്ന സകല ബിദ്അത്തിന്റെ കക്ഷികളെ തൊട്ട് ഞങ്ങളെ ഈമാൻ നീ രക്ഷപ്പെടുത്തണം റഹ്മാനേ. ഈ ഉമ്മന്റെ ആദർശം കേട്ടോ, ഈ ഉമ്മ ആലിമത്തല്ല, പഠിച്ചിട്ട് ആലിമായിട്ടില്ല, എസ്എസ്എഫിൽ മെമ്പറാക്കിയിട്ട് ആ ഉമ്മാനെ 110 സുന്നി ഞങ്ങളാക്കിയതല്ല. ഇവിടെ നേരത്തെയുള്ള സുന്നത്തു ജമാഅത്തിന്റെ ആദർശം അതാണ്. ആ നിലക്ക് നമ്മളെല്ലാവരും ഈ ആദർശ പ്രസ്ഥാനത്തിൽ ശക്തമായി ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കണമെന്നും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബിദ്അത്തിന്റെ കക്ഷികളിൽ സുന്നത്തു ജമാഅത്തിന്റെ എതിരാളികളിൽ നമ്മൾ പെട്ടുപോകരുത്. അവരെ നമ്മളെ കുടുംബത്തിലേക്ക് ഇങ്ങോട്ട് പെണ്ണ് കെട്ടിയിട്ട് കൊണ്ടുവരാനോ, അങ്ങോട്ട് പെൺമക്കളെ ബിദ്അത്തിന്റെ കക്ഷികൾക്ക് കെട്ടിച്ചു കൊടുക്കാനോ അവരുമായുള്ള ഒരു സമ്പർക്കവും ഒരു സുഹൃത്തും ഇല്ല
നമ്മളെ ഹീമാൻ പത്രമായി സൂക്ഷിക്കണമെന്ന് മാത്രം ഈ സമയത്ത് നിങ്ങളോട് വസിയത്ത് പറഞ്ഞു. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇൻഷാഅല്ലാ ന്യൂ ജനറേഷൻ എന്ന വിഷയത്തെ പറ്റി നമ്മളെ ഖതീബ് ഉസ്താദ് മുദരിസ് ഉസ്താദ് നിങ്ങളോട് സംസാരിക്കും. അർഹമുർ റഹീമായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ ഞങ്ങളെ എല്ലാവരെയും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഹാദർ ശരംഗത്ത് ഞങ്ങളെ നിശ്ചിതമായി ഉറപ്പിച്ചു തരണം റഹ്മാനേ. ഒരു സന്ദർഭത്തിലും ബിദഅത്തിലേക്ക് ഞങ്ങളെ നീ അടുപ്പിക്കൽ റഹ്മാനേ. ഞങ്ങളെ മക്കൾ നാട്ടിലുള്ളവർ ഗൾഫിലുള്ളവർ ലോകത്ത് എവിടെയെല്ലാം ഉണ്ടോ അവരെയും ഞങ്ങളെയും ഈമാൻ നീ സലാമത്താക്കി തരണം റഹ്മാനേ. റസൂലുള്ളാഹിയുടെ മഹബ്ബത്ത് നീ വർദ്ധിപ്പിക്കണം ഞങ്ങളെ. സസഫിന്റെ മക്കൾ എല്ലാ സ്ഥലത്തും ആദർശ സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അല്ലാ നിന്റെ വലിയ കാവൽ നൽകണം റഹ്മാനെ. നിന്റെ ഹബീബായ റസൂലുള്ളാഹിന്റെ ദുആയും അവിടുത്തെ കാവലും ഞങ്ങളെ സംഘടനകൾക്കും പ്രസ്ഥാനങ്ങൾക്കും നീ നിലനിർത്തി തരണം റഹ്മാനെ. സർവശത്രുക്കളിൽ നിന്ന് സർവ വഞ്ചകന്മാരിൽ നിന്ന് ചതിയന്മാരിൽ നിന്ന് ഞങ്ങളെ സംഘടനകളെയും സ്ഥാപനങ്ങളെയും പ്രസ്ഥാനങ്ങളെയും കുടുംബങ്ങളെയും നീ കാക്കണം. അല്ലാഹു റഹ്മാനെ റബ്ബേ ഞങ്ങളാരെയും നീ മദീനത്തേക്ക് എത്താതെ മരിപ്പിക്കല്ലേ. അല്ലാ മദീനയിലെത്തി നിന്റെ ഹബീബിനെ കണ്ടിട്ടല്ലാതെ ഞങ്ങളാരെയും നീ മരിപ്പിക്കല്ലേ റഹ്മാനെ. ഏതെങ്കിലും വെള്ളിയാഴ്ച രാത്രി തിങ്കളാഴ്ച രാത്രി ഞങ്ങൾക്ക് ഉറങ്ങുന്ന സമയത്ത് ഒതുവോടുകൂടി സ്വലാത്ത് ചൊല്ലി ഉറങ്ങുന്ന ഞങ്ങൾക്ക് നിന്റെ ഹബീബിന്റെ പൂമുത്തുമുഖം ഒന്ന് സ്വപ്നത്തിലെങ്കിലും കാണിച്ചു തരണം റഹ്മാനെ. ആ മുഖം നോക്കി ഒന്ന് സലാം പറയാനും ആ സലാം മടക്കുന്ന ശബ്ദം കേൾക്കാനും ഈ പാവങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം. ആ ഹബീബിന്റെ മുഖം കാണാ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ മഹാന. ഞങ്ങളിത് മരണപ്പെട്ടു ഞങ്ങളെ മാതാപിതാക്കൾ ജേഠാനുജന്മാർ കുടുംബക്കാർ സംഘാടകർ പ്രവർത്തകന്മാർ ഈ പുൾമാർ ജമാഅത്ത് പള്ളിയിലും പരിസരത്തും മരിച്ചു കിടക്കുന്ന ഖബറാളികൾ അവരെ ഖബറൊക്കെ നീ വിശാലമാക്കണം റഹ്മാനെ. സ്വർഗത്തോപ്പാക്കണം റഹ്മാനെ. മാനാജിൽ നൂറിൽ കൊലമ അടക്കമുള്ള ഞങ്ങളെ മുഴുവൻ ആലിമ്യങ്ങളും സാധാത്യങ്ങളും ഞങ്ങളിന്ന് പിരിഞ്ഞുപോയി അവരുടെ മുഴുവനും ദർജ ഉയർത്തണേ റഹ്മാനെ. അവരെയും ഞങ്ങളെല്ലാം നിന്റെ ജന്നാത്തുൻ നഈമെന്ന സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരണേ. അല്ലാ ഞങ്ങളുടെ ജീവിതത്തിൽ ഇത് അവസാനത്തെ മജ്‌ലിസാക്കല്ലേ റഹ്മാനെ. ഒരുപാട് മജ്‌ലിസ് ഇനിയും ഇനിയും ഞങ്ങളുടെ ജീവിതത്തിൽ നീട്ടിത്തരണേ. അല്ലാ റജബിലും ഷഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചൊരിഞ്ഞു തരണേ. അല്ലാ റമദാനിൽ തറാവീഹും ഖുർആനും നോമ്പും എല്ലാ സൽക്രമങ്ങൾ ചെയ്യാനുള്ള ആഫിയത്തും ആയുസ്സും തൗഫീഖും ഹിമ്മത്തും നൽകണം റഹ്മാനെ. നിന്റെ റഹ്മത്തായ മഴ തന്നുകൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണം റഹ്മാനെ. ചൂട് കൊണ്ട് തീക്കാറ്റ് കൊണ്ട് ഞങ്ങളെ നീ നശിപ്പിക്കല്ലേ. അമ്മ നീ ഉദ്ദേശിച്ചാൽ ഞങ്ങളെ നീ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു സെക്കൻഡല്ല അതിനേക്കാൾ കുറഞ്ഞ സമയം കൊണ്ട് ഞങ്ങളെ നിനക്ക് നശിപ്പിക്കാൻ കഴിയും റബ്ബേ. എന്നാൽ ഞങ്ങൾ നിന്റെ അടിമകളാണ്, നീ ഞങ്ങളെ യജമാനനാണ്. ഞങ്ങളെ നശിപ്പിച്ചതുകൊണ്ട് നിനക്കൊന്നും കിട്ടാനില്ല റബ്ബേ. ഞങ്ങൾ ചെയ്ത തെറ്റിന്റെ കാരണം കൊണ്ട് ഞങ്ങളെ ചെറിയ മുതാലിമീങ്ങൾ ദോഷം ചെയ്യാത്ത പിഞ്ചുമക്കളുണ്ട്, മൃഗങ്ങളുണ്ട്. അല്ലാ അവരെ ശിക്ഷിക്കല്ലേ റഹ്മാനെ. നിന്റെ റഹ്മത്തായ മഴ തന്നുകൊണ്ട് ശക്തമായ ചൂട് കുറച്ചുകൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളെ നീ നിരാശരാക്കല്ലേ. അല്ലാ ഞങ്ങളെ കൈന നീ തട്ടിക്കളയല്ലേ റഹ്മാനെ. ആരും അണിക്കരുത്. സംസാരം കഴിഞ്ഞ് ലാസ്റ്റ് പിരിച്ചുവിടാണ്ട് ഒരാൾ ഇറങ്ങരുത്.